عليكم ورحمة الله وبركاته. الحمد لله، الحمد لله رب العالمين، الصلاة والسلام على سيد المرسلين وعلى آله وأصحابه وأتباعه وذرياته أجمعين، أما بعد، فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن، بسم الله ما شاء الله كان وما لم يشأ لم يكن، لا حول ولا قوة إلا بالله، عليه توكلت وإليه أنيب، إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله العلي العظيم. الصلاة والسلام عليك يا سيدي يا رسول الله، خذ بيدي قلت حيلتي، أدركني يا حبيب الله، خذ بأيدينا قلت حيلتنا، أدركنا مرادنا يا حبيب الله. قال سبحانه وتعالى في قرآنه المجيد: أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم، يا أيها الذين آمنوا لا تلهكم أموالكم ولا أولادكم عن ذكر الله، ومن يفعل ذلك فأولئك هم الخاسرون. صدق الله، صدق الله مولانا العلي العظيم. وقال نبينا وحبيبنا وقائدنا وقدوتنا وأسوتنا محمد صلى الله عليه وسلم: كل مولود يولد على الفطرة فأبواه يهودانه أو يمجسانه أو ينصرانه. صدق رسوله النبي الكريم. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم، يا صاحب البغداد كل حاضري، يا مطلب الحاجات يا عبد القادر، يا صاحب الأجمير كل ناصر، يا مطلب الحاجات خاجة السنجري. ഈ മഹൽ സംരംഭത്തിന്റെ അഭിവന്ദ്യനായ അധ്യക്ഷൻ അഭിവന്യ പണ്ഡിത സുഹൃത്ത് ഉജ്ജ്വല പ്രഭാഷകനുമായ ബഹുമാനപ്പെട്ട അഷ്റഫ് മിസ്ബാഹി ഉസ്താദ് അവർകളെ, ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന ക്രമം നിർവഹിച്ച
ബഹുമാന്യരും അഭിവന്ദ്യരുമായ കാസർഗോഡ് ജില്ലാ എസ് കെ എസ് എസ് എഫിന്റെ കരുത്തനായ സാരഥി ബഹുമാനപ്പെട്ട താജുദ്ദീൻ ദാരമി ഉസ്താദ്, അഭിവന്ദ്യരായ ഗുണകാംക്ഷിയും ബഹുമാന്യനുമായ ബഷീർ സാഹിബ് വള്ളിക്കോത്ത്, അതുപോലെ ബഹുമാനപ്പെട്ട മുബാറക് ഹസൈൻ അർഹാജി, അഭിവന്ദ്യരും ബഹുമാന്യരുമായ കബീർ ഫൈദി ഉസ്താദ്, മറ്റു ഈ വേദിയിൽ സന്നിഹിതരായിട്ടുള്ള ആദരണീയരും ബഹുമാന്യരുമായ ഉലമാക്കളെ, ഉമറാക്കളെ, ഈ സദസ്സിന് സാന്നിധ്യം കൊണ്ട് ധന്യമാക്കിയ ആദരണും ആദരണീയരും ബഹുമാന്യരുമായ മുഅ്മിനീങ്ങളെ, പ്രിയം നിറഞ്ഞ മുഅ്മിനാത്തുകളെ, അതിമനോഹരവും വളരെ പ്രൗഢവുമായ ഒരു ചടങ്ങിലാണ് നാം സംബന്ധിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹലായ ഫദ്ല് കൊണ്ട് നമ്മുടെ ഈ സദസ്സ് നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് മൺമറഞ്ഞു പോയ നമ്മളുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളും, പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം ആക്സിഡന്റിൽപ്പെട്ട് മരണപ്പെട്ടു പോയ 6 പേർ, അങ്ങനെ നമുക്ക് വേണ്ടപ്പെട്ടവർ ബന്ധപ്പെട്ടവർ പലരും ആരടിമണ്ണിലാണ്, അവരുടെ കബറിടം അല്ലാഹു വെളിച്ചമാക്കി കൊടുക്കട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല അവരെയും നമ്മയും ഹബീബിന്റെ കൂടെ നാളെ സ്വർഗീയ ആരാമങ്ങളിൽ ഒരുമിച്ചു കൂടാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധമായ അനുഗ്രഹീതമായ ഈ റമദാൻ നമ്മളിൽ നിന്ന് അകലുമ്പോ, നമ്മളോട് അവസാനിക്കുമ്പോ, പ്രിയപ്പെട്ടവരെ, എല്ലാവിധ തെറ്റുകുറ്റങ്ങളും എല്ലാവിധ പാകപ്പിഴവുകളും പൊറുക്കപ്പെട്ട് ഇന്ന് പ്രസവിക്കപ്പെട്ട കുഞ്ഞിന്റെ പരിശുദ്ധത അല്ലാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന ആമുഖമായി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി അൽഫ മറ. വളരെ മനോഹരമായി സംവിധാനിക്കപ്പെട്ട ഈ പരിപാടിയിൽ സംബന്ധിക്കാൻ സാധിച്ചതിൽ വലിയ സന്തോഷമുണ്ട്. അതിനവസരം നൽകിയ സർവാദിനാഥനായ അള്ളാഹുവിന് സ്തോത്രങ്ങൾ അർപ്പിക്കുകയാണ്. ഇതിനുവേണ്ടി ഓടി നടന്നവർ, കഷ്ടപ്പെട്ടവർ, അധ്വാനിച്ചവർ, പ്രയത്നിച്ചവർ, അവർക്കൊക്കെ റബ്ബ് സുബ്ഹാനഹു വ തആല ഇരുവീട്ടിലും ഖൈർ പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. മുൻ പ്രഭാഷകരൊക്കെ സൂചിപ്പിച്ചതുപോലെ അനുഗ്രഹീതമായ റമദാനിന്റെ റഹ്മത്തിന്റെ കാരുണ്യത്തിന്റെ 10 നമ്മളിൽ നിന്ന് അകലാൻ, വിട പറയാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുകയാണ്. ആ ഒരു വേദനയും അതോടൊപ്പം നേരത്തെ മിസ്ബാഹി ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ വളരെ യാദൃശ്ചികമായി കഴിഞ്ഞ ദിവസമുണ്ടായ വലിയൊരു അപകട മരണം, ഒരു വീട്ടിലെ 6 പേർ, അല്ലാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷപ്പെടുത്തട്ടെ. വല്ലാത്തൊരു ദയനീയമായ ആ ഒരു രംഗം, എന്റെ പ്രിയപ്പെട്ടവരെ, ഈ സദസ്സിൽ മുഴുവനും അതിന്റെ ഒരു മൂകത ഞാൻ കാണുന്നുണ്ട്. ആ ഒരു വേദന അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവർക്കൊക്കെ മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, അനുഗ്രഹീതമായ ഈ റമദാനിന്റെ അനുഗ്രഹീതമായ റഹ്മത്തിന്റെ 10 വിട പറയാണ്. കാരുണ്യവാനായ റബ്ബിന്റെ അനുഗ്രഹം ലഭിച്ചവരിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. കാരുണ്യത്തിന്റെ, അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ ഒരു മുഖം, കാരുണ്യത്തിന്റെ ഒരു പാഠം, അത് നമ്മൾ സമൂഹത്തിന് പഠിപ്പിക്കേണ്ടിയിരിക്കുന്നു. സാധാരണ പ്രഭാഷണ വേദികളിലൊക്കെ നമ്മൾ നരകശിക്ഷയുടെയും ഖബർ ശിക്ഷയുടെയും ഒക്കെ ഭയാനതകളാണ് പലപ്പോഴും പറയപ്പെടാറുള്ളത്, കേൾക്കാറുള്ളത്. അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ, കാരുണ്യത്തിന്റെ പാഠം കൂടി പ്രിയപ്പെട്ടവരെ നമ്മൾ അറിയേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. നേരത്തെ വന്നരായ താജുദ്ദീൻ ഉസ്താദ്, മിസ്ബാഹി ഉസ്താദ് ഒക്കെ ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഒരു യുദ്ധത്തിൽ നിന്ന് പിടിക്കപ്പെട്ട, അടിമകളായി പിടിക്കപ്പെട്ട ഒരുപാട് സഹോദരിമാർ, കുറെ പെണ്ണുങ്ങൾ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരുമിച്ചുകൂടി നിൽക്കുകയാണ്. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, തന്റെ സ്വഹാബത്തും അവരുടെ അരികിലുണ്ട്. ആ സഹോദരിമാരിൽ ഒരാൾ അവരുടെ കുഞ്ഞിനെ കാണാതായത് കാരണം വല്ലാതെ വെപ്രാളപ്പെടുകയും പ്രയാസപ്പെട്ട് ഓടുകയും ചെയ്യുന്നത് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും തന്റെ സ്വഹാബത്തും കാണുകയാണ്. ആ സഹോദരിയുടെ വെപ്രാളം വളരെ ആശ്ചര്യത്തോടെ, അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്ന സ്വഹാബത്തിനെ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. കുറച്ച് സമയം കഴിഞ്ഞപ്പോ ആ കുഞ്ഞിനെ ലഭിക്കുകയാണ് ആ ഉമ്മക്ക്. വളരെ സന്തോഷത്തോടെ,
വളരെ ആഹ്ലാദത്തോടെ തന്റെ മാറോട് ചേർത്ത് പിടിച്ച് ഒരായിരം ചുടുചുംബനങ്ങൾ അർപ്പിക്കുന്ന ആ ഉമ്മയെ കണ്ടപ്പോ അല്ലാഹുവിന്റെ പരിശുദ്ധ പ്രവാചക പ്രഭു നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ സ്വഹാബത്തിനോട് ചോദിക്കുകയാണ്, അല്ല സ്വഹാബ, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ, അതളുന്നൂൻ നിങ്ങൾ കരുതുന്നുണ്ടോ, അന്നഹാ ത്വാരിഹതൻ വലദഹാ ഫിന്നാ, ആ കുഞ്ഞിനെ ആ ഉമ്മ നരകത്തിലേക്ക് അല്ലെങ്കിൽ അഗ്നിനാളത്തിലേക്ക് വലിച്ചെറിയുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ, നിങ്ങൾക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടോ? സ്വഹാബത്ത് പറഞ്ഞു, ലാ യാ റസൂലല്ലാ, ഒരിക്കലും ഇല്ല നബിയേ, ആ ഉമ്മ ഒരിക്കലും അങ്ങനെ ചെയ്യുമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല, അത്ര വലിയ സ്നേഹമല്ലേ അവർ കാണിക്കുന്നത്. അപ്പോഴാണ് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ സ്വഹാബച്ചനോട് പറയുന്നത്, എന്റെ സ്വഹാബാ, എന്നാൽ ആ ഉമ്മ ആ കുഞ്ഞിനോട് കാണിക്കുന്ന കാരുണ്യത്തെക്കാൾ എത്രയോ പതിന്മടങ്ങാണ് ലല്ലാഹു അർഹമു ബിഇബാദി മിൻ ഹാദിഹി ബിവലദിഹാ. ആ ഉമ്മ ആ കുഞ്ഞിനോട് കാണിക്കുന്ന കാരുണ്യത്തിന്റെ എത്രയോ ഇരട്ടിയാണ് സർവാധിനാഥനായ ജഗന്നയന്താവായ പടച്ച തമ്പുരാൻ അവന്റെ അടിമകളോട് കാണിക്കുന്ന കാരുണ്യവും സ്നേഹവും. അതുകൊണ്ട് ആ ഉമ്മ ആ കുഞ്ഞിനെ അഗ്നിനാളത്തിലേക്ക് വലിച്ചെറിയില്ലെന്ന് നിങ്ങൾ പറഞ്ഞില്ലേ? എന്നാൽ ആ ഉമ്മയെക്കാൾ എത്രയോ കാരുണ്യവാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളെ നരകാഗ്നിയിലേക്ക് വലിച്ചെറിയാൻ ഇടയില്ല സ്വഹാബാ. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ സ്വഹാബത്തിനെ തെരിയപ്പെടുത്തി കൊടുക്കുകയാണ് ഈ ഒരു കാരുണ്യത്തിന്റെ പാഠം. അല്ലാഹുവിന്റെ വലിയ റഹ്മത്ത്, വലിയ കാരുണ്യം, ആ റഹ്മത്ത് ചുരിയപ്പെടുന്ന മാസമാണ് ഈ റമദാൻ. അനുഗ്രഹീതമായ റമദാനിന്റെ ഒരുപാട് സവിശേഷതകൾ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ദീർഘിച്ച് ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് അഭിവന്ദ്യനായ താജുദ്ദീൻ ദാരിമി ഉസ്താദ് ഉദ്ഘാടന ഭാഷണത്തിൽ പറഞ്ഞ വിഷയവുമായി ബന്ധപ്പെട്ട് ചില ശ്രദ്ധ ചിന്തകൾ നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അനുഗ്രഹീതമായ റമദാൻ മാസം ഒരുപാട് സവിശേഷതകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിന് നൽകിയ മാസമാണ്. ഹബീബന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ഹദീസിൽ കാണാം. ഇമാം തബറാനി തങ്ങൾ തന്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നുണ്ട്, അൻജാബിർ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി തങ്ങൾ പറയാണ്, ഉഅചിയത്തു ഉമ്മത്തി ഫീ റമളാന ഖംസൻ ലം യുഅതഹുന്ന നബിയുൻ ഖബലി, എന്റെ മുമ്പ് ഒരു പ്രവാചകനും നൽകപ്പെടാത്ത അഞ്ച് സവിശേഷതകൾ ഈ അനുഗ്രഹീതമായ റമദാനിൽ അല്ലാഹു എന്റെ ഉമ്മത്തിനെ സമ്മാനിച്ചിട്ടുണ്ട്, എന്റെ ഉമ്മത്തിന് അല്ലാഹു നൽകിയിട്ടുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് ഒന്നാമത്തെ സവിശേഷത? ഇദാ കാന അവ്വലു ലൈലത്തിൻ മിൻ റമദാൻ, റമദാനിലെ ഒന്നാമത്തെ രാവങ്ങോട്ട് കടന്നു വന്നാൽ, യൻദുറുല്ലാഹു ഇലൽ മുഅ്മിനീൻ, അല്ലാഹു നോമ്പുകാരായ സത്യവിശ്വാസികളിലേക്ക് നോക്കുന്നതാണ് കാരുണ്യത്തിന്റെ നോട്ടം. വമൻ നളറ ഇല അഹദിൻ, അങ്ങനെ ഒരാളിലേക്ക് അല്ലാഹു കാരുണ്യത്തിന്റെ നോട്ടം നോക്കിയാൽ, ലം യുഅദ്ദിബുഹു അബദ, പിന്നെ ഒരു കാലത്തും ആ മനുഷ്യനെ അല്ലാഹു ശിക്ഷിക്കുകയില്ല, ഒരു കാലത്തും അയാളെ അല്ലാഹു ശിക്ഷിക്കൂല, കാരുണ്യത്തിന്റെ നോട്ടം അല്ലാഹു നോക്കിയാൽ. അങ്ങനെ നോക്കിയ മുഅ്മിനീങ്ങളിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. രണ്ടാമതായി പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഇസ്തഗ്ഫിറു ലഹുമുൽ മലായിക, അല്ലാഹുവിന്റെ മലക്കുകൾ നോമ്പുകാരായ എന്റെ സമുദായത്തിന് വേണ്ടി അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യുന്നതാണ്, പൊറുക്കലിനെ തേടുന്നതാണ്. അല്ലാഹുവിന്റെ മലക്കുകൾ നോമ്പുകാർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യും. ആരാണ് ഈ അല്ലാഹുവിന്റെ മലക്കുകൾ? എത്രയാണ് അവരുള്ളത്? അങ്ങയുടെ നാഥന്റെ സൈന്യത്തിന്റെ എണ്ണം അല്ലാഹുവിനല്ലാതെ അറിയുകയില്ലെന്ന് വിശുദ്ധ ഖുർആൻ.
എണ്ണമില്ലാത്ത മാലാഖമാർ ആ മലക്കുകൾ മുഴുവനും ഇസ്തിഗ്ഫാർ ചെയ്യുകയാണ്, പൊറുക്കലിനെ തേടുകയാണ്. പ്രിയപ്പെട്ടവരെ, നോമ്പുകാരായ എന്റെ സമുദായത്തിന് വേണ്ടി നബിയുന റസൂലുള്ളാഹി ലികുല്ലി സമാഇൻ കഅബ, എല്ലാ ഓരോ ആകാശത്തിലും ഓരോ കഅബയുണ്ട്. വകഅബത്തു സമാഇ സാബിഅ അൽബൈതുൽ മഅ്മൂർ, ഏഴാം ആകാശത്തിന്റെ മുകളിലുള്ള കഅബാലയത്തിന്റെ പേര് അൽബൈതുൽ മഅ്മൂർ എന്നാണ്. എന്താണ് ആ വീടിന്റെ, എന്താണ് ആ ബൈത്തുൽ മഅ്മൂറിന്റെ സവിശേഷത എന്നറിയോ? അതിനെ സൃഷ്ടിക്കപ്പെട്ട ദിവസം മുതൽ ഇലാ യൗമിൽ ഖിയാമ, ലോകാവസാനം വരെ, ഓരോ ദിവസവും 70,000 മാലാഖമാർ മലക്കുകൾ ആ വീട്ടിലേക്ക് രാവിലെയും വൈകുന്നേരവും കയറിക്കൊണ്ടേയിരിക്കുകയാണ്. ഒരിക്കൽ കയറിയ മലക്കുകൾ രണ്ടാമത് ഇലാ യൗമിൽ ഖിയാമ, ലോകാവസാനം വരെ ആ ഭവനത്തിലേക്ക് കടക്കുകയില്ലെന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ആ ബൈത്തുൽ മഅ്മൂറിലേക്ക് കടക്കുന്ന മലക്കുകളുടെ എണ്ണം എത്രയായിരിക്കും? സുബ്ഹാനല്ലാഹ്, അത്ഭുതകരമാണ്. ആ മലക്കുകൾ മുഴുവനും നോമ്പുകാർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മൂന്നാമതായി പുന്നാര നബി തങ്ങൾ പഠിപ്പിക്കുകയാണ്. വഇന്ന ഖലൂഫ അഫവാഹിഹിം ഹീന യംസൂൻ അത്യബ ഇൻദല്ലാഹി മിൻ റീഹിൽ മിസ്ക്, എന്റെ സമുദായത്തിലെ നോമ്പുകാർക്ക് വൈകുന്നേര സമയമാകുമ്പോഴേക്ക് ഉണ്ടാകുന്ന വായനാറ്റം, ആ വായനാറ്റത്തിന് അല്ലാഹു നൽകുന്ന സുഗന്ധം എത്രയെന്നറിയോ? നാളെ സ്വർഗീയ ആരാമങ്ങളിലുള്ള മിസ്കിന്റെ കസ്തൂരിയുടെ സുഗന്ധത്തെക്കാൾ നല്ല സുഗന്ധമായിരിക്കും നോമ്പുകാരന്റെ വായനാറ്റം. നബിയുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് വിശദീകരിക്കേണ്ടതാണ്. അങ്ങനൊരു വിഷയം പറയാൻ ഉദ്ദേശിക്കാത്തത് കൊണ്ടും സമയത്തിന്റെ ദൗർലഭ്യമുള്ളത് കൊണ്ടും ഞാൻ വിശദീകരിക്കുന്നില്ല. നാലാമതായി അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ പറയാണ്, റമദാൻ മാസമായാൽ സർവാധിനാഥനായ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തോട് വിളിച്ചു പറയുമത്രേ, ഇസ്തഇദ്ദീ വ തസയ്യനീ ലിഇബാദീ, സ്വർഗമേ നീ ഒന്നുകൂടി ഭംഗിയാകണം, നീ വല്ലാതെ അലങ്കരിക്കപ്പെടണം എന്റെ അടിമകൾക്ക് വേണ്ടി. നോമ്പുകാരായ എന്റെ അടിമകൾക്ക് വേണ്ടി നീ ഭംഗിയാകണം. സ്വർഗത്തോടാണ് അള്ളാഹു പറയുന്നത്. എന്താണ് ഈ സ്വർഗത്തിന്റെ മഹത്വം എന്ന് പ്രിയപ്പെട്ടവരെ, ഒരുപാട് പ്രഭാഷണങ്ങളിലൂടെ നമ്മൾ കേട്ടിട്ടുള്ളവരാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ പറയുന്നുണ്ട്, അഅച്ചുൽ ഇബാദിയ സ്വാലിഹീൻ, എന്റെ സ്വാലിഹീങ്ങളായ അടിമകൾക്ക് ഞാൻ തയ്യാർ ചെയ്തിട്ടുണ്ട്. ഒരു കണ്ണും ഇതുവരെ കണ്ടിട്ടില്ലാത്ത, ഇതുവരെ ഒരു ചെവിയും കേട്ടിട്ടില്ലാത്ത, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നുക പോലും ചെയ്തിട്ടില്ലാത്ത സൗഭാഗ്യങ്ങൾ സ്വർഗീയ ആരാമങ്ങളിൽ ഞാൻ തയ്യാർ ചെയ്തിട്ടുണ്ടെന്ന് സർവാധിനാഥനായ ഖാലിഖായ റാസിഖായ മാലിക്കായ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. ആ സ്വർഗത്തോടാണ് റമദാനായാൽ അല്ലാഹു പറയുന്നത്, ഇസ്തഇദ്ദീ വ തസയ്യനീ, ഭംഗിയാകണം, ഒന്നുകൂടി ഭംഗിയാകണം എന്ന് സ്വർഗത്തോട് വിളിച്ചു പറയും റമദാൻ മാസമാകുമ്പോൾ. അഞ്ചാമതായി പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഇദാ കാന ആഖിറു ലൈലത്തിൻ മിൻ റമളാൻ, റമളാനിന്റെ അവസാനത്തെ രാവായാൽ, ഗുഫിറ ലഹും ജമീഅ, മുഴുവൻ ആളുകൾക്കും അല്ലാഹു സകലമാന തെറ്റുകുറ്റങ്ങളും പൊറുക്കപ്പെടുന്നതാണ്. സദസ്സിൽ നിന്നൊരാളെ എഴുന്നേറ്റ് കൊണ്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അഹിയ ലൈലത്തുൽ ഖദ്ർ, ലൈലത്തുൽ ഖദ്റിനെ പറ്റിയാണോ നബിയെ നിങ്ങളാ പറയുന്നത്? എല്ലാ ദോഷങ്ങളും പൊറുക്കപ്പെടുന്ന രാവെന്ന് നിങ്ങൾ പറഞ്ഞത് ലൈലത്തുൽ ഖദ്റാണോ? ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, അല്ല സ്വഹാബ, അത് ലൈലത്തുൽ ഖദ്റല്ല, പിന്നെയോ നിങ്ങൾ കണ്ടിട്ടില്ലേ അലം തറ ഇലൽ ഉമ്മാലി
يعملون رافل مدل ويجم نرم مره يدن جلوم مدلال يوڑا ويٹل جولي جيئن تويل آڑيكال ننجل کنڈتل إذا فرغوا من عمالهم أور 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 جولي اللين ويجم نر سميت ورمي جال وفو أجورهم أور أور ويدنم مدلال آڑي كرتيا مائي كودكين ندن ننجل کنڈتل أدو بول رمضان اند ونامت ديوسم مدل لبسان ديوسم مره ولر كرتيا مائي سرما دي ناثنائي الله ويني ويندي يلا ويدا آداب غلوم پالي چوكوند نومبڑت ورد منشتج منشن الله كودكين نور ويدنم بول يوسان ديوستين الله نلغن مغفرت قلب پرايات ناوين دوڑما نبينا رسول الله صلى الله عليه وسلم تنقل بدي بيكو غيانه. إذا يند سمودايا تين ماترم يني كماترم الله نلقيه سبيشة ديانه نعوري. بنيا رنده بي تنقل برجع بكو غيان. ور برواج عنهم من قال ور سمودايا انغلكم نلقا بدات تمهتم. الله نمكي إي باقي انغلكم نلقا نغريه كمارا غتة. بريه بيتة بري هذا غند. آرامانان أوساني كيمبو. നമ്മുടെ ദോഷങ്ങളൊക്കെ പുറുക്കപ്പെടണം അതിനനുസൃതമായി നമ്മൾ അമലുകൾ അധികരിപ്പിക്കണം പറയുന്ന എന്നോട് ആദ്യമായും കേൾക്കുന്ന ബഹുമാന്യ സദസ്സിനോട് രണ്ടാമതായും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് അല്ലാഹു തൗഫീഖ് നൽകട്ടെ ഞാൻ പറയുന്നത് മക്കൾ ഭൂമിയിലെ സ്വർഗ്ഗം എന്ന ഒരു ഗഹനമായ വിഷയത്തെക്കുറിച്ചാണ് അഭിയന്തരായ ഉദ്ഘാടന ഭാഷണം യാദൃശ്ചികമായി ആവാം അൽഹംദുലില്ലാഹ് ഇതേ വിഷയത്തിന്റെ ചവിട്ടുപടി എന്ന നിലക്ക് ഒരു നല്ലൊരു വാതിൽ എനിക്ക് തുറന്നു തരികയും ചെയ്തു അൽഹംദുലില്ലാഹ് ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഭൂമിയിലെ സ്വർഗ്ഗമാണ് സന്താനങ്ങൾ എന്നാണ് الله سبحانه وتعالى നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തിട്ടുണ്ട് ആ അനുഗ്രഹങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് മക്കൾ അല്ലാഹു തരുന്ന സന്താനങ്ങൾ മക്കൾ ലഭിക്കാത്ത സന്താന ഭാഗ്യമില്ലാത്ത ഒരുപാട് ആളുകൾ ഈ സദസ്സിൽ ഉണ്ടാകാം ഒരുപാട് സദസ്സുകളിൽ വെച്ച് 15 വർഷമായി 20 വർഷമായി മക്കളില്ല ഉസ്താദേ ദുആ ചെയ്യണമെന്ന് പറഞ്ഞവരുണ്ട് ഈ വിഷയത്തിന് കടക്കും വിഷയത്തിലേക്ക് കടക്കുന്നതിനു മുൻപായി ഞാൻ ദുആ ചെയ്യുകയാണ് അല്ലാഹ് ആരെല്ലാം മക്കളില്ലാതെ പ്രയാസപ്പെടുന്നുണ്ടോ അവർക്കൊക്കെ നീ സന്താന സൗഭാഗ്യം നൽകണേ അല്ലാഹ് നീ മക്കളെ പ്രദാനം ചെയ്യണേ അല്ലാഹ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല സ്വർഗ്ഗത്തെ പറ്റി പറയാൻ ഉപയോഗിച്ച അതേ പദം കൊണ്ടാണ് മക്കളെ പറ്റി പറയാൻ അല്ലാഹു ഉപയോഗിച്ചത് സ്വർഗ്ഗത്തെ പറ്റി പറയാൻ ഉപയോഗിച്ച പദം വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹദീദ് 12-ാമത്തെ വചനം അല്ലാഹു പറയാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം يوم ترى المؤمنين والمؤمنات يسعى نورهم بين أيديهم وبأيمانهم بشراكم اليوم جنات تجري من تحتها الأنهار خالدين فيها ذلك هو الفوز العظيم يوم ترى المؤمنين نبي നിങ്ങൾക്ക് സത്യവിശ്വാസികളായ ആളുകൾ നിങ്ങൾക്ക് കാണാം والمؤمنات സത്യവിശ്വാസികളായ ഉമ്മമാരെയും നിങ്ങൾക്ക് കാണാം يسعى نورهم അവരുടെ പ്രകാശം ഇങ്ങനെ പരക്കുന്നത് നിങ്ങൾക്ക് കാണാം بين ايديهم وبايمانهم അവരുടെ മുൻപിലും അവരുടെ നാല് ഭാഗങ്ങളിലും പ്രകാശം പരക്കുന്നത് നിങ്ങൾക്ക് കാണാം നാളെ മഹ്ഷറ വനസബയിൽ ബുശ്രാ اليوم അവരോട് അല്ലാഹുവിന്റെ മലക്കുകൾ വിളിച്ചു പറയും നിങ്ങൾക്കാണ് ഇന്ന് ആനന്ദമുള്ളത് നിങ്ങൾക്കാണ് സന്തോഷം എന്താണ് സന്തോഷം ജന്നത്ത് നിങ്ങൾക്ക് തോട്ടങ്ങൾ നൽകപ്പെടുകയാണ് സ്വർഗീയ ആരാമം തജ്രീമിൻ തഹ്തിഹൽ അൻഹാർ എങ്ങനത്തെ തോട്ടങ്ങളാണ് അതിന്റെ താഴ്ഭാഗത്തുകൂടെ പുഴകൾ ഒഴുകുന്നുണ്ട് അങ്ങനത്തെ തോട്ടങ്ങൾ നിങ്ങൾക്ക് നൽകപ്പെടാൻ പോവുകയാണ് ഖാലിദീന ഫീഹ അതിൽ നിങ്ങൾ ശ്വാസതരാണ് എല്ലാ കാലത്തും നിങ്ങൾ അതിൽ തന്നെയാണ് ദാലിക ഹുവൽ ഫൗസുൽ അസീം അത് വണ്ണമായ വിജയം കൂടിയാണെന്ന് വിശുദ്ധ ഖുർആൻ
ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വതആല സ്വർഗ്ഗത്തെ പറ്റി പറയാൻ ഉപയോഗിച്ച പദം ബുഷ്റാകുമുൽ യൗം സന്തോഷം എന്നർത്ഥം വരുന്ന ബുഷ്റ എന്ന അറബി പദമാണ്. ഇനി നമ്മൾ നോക്കണം വിശുദ്ധ ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ മക്കൾ ഉണ്ടാകാൻ പോകുന്നു എന്ന വിവരം പറഞ്ഞിട്ടുണ്ട് അല്ലാഹു. അവിടെയെല്ലാം അല്ലാഹു ഉപയോഗിക്കുന്നത് ഈ ബുഷ്റ എന്ന അറബി പദമോ അല്ലെങ്കിൽ അതിൽ നിന്ന് ഉണ്ടാകുന്ന മറ്റു പദങ്ങളോ ആണ്. നോക്കണം നമ്മൾ സൂറത്ത് മറിയം ഏഴാമത്തെ വചനം. സക്കരിയ നബിയോട് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, യാ സക്കരിയ, ഓ സക്കരിയ നബിയേ, ഇന്നാ നുബശ്ശിറുക ബിഗുലാം, ഒരു കുട്ടി ഉണ്ടാകാൻ പോകുന്നു എന്ന സന്തോഷവാർത്ത നിങ്ങളെ നാം അറിയിക്കുകയാണ്. അല്ലാഹു ഇവിടെ ഉപയോഗിച്ച പദം ഇന്നാ നുബശ്ശിറുക, ഇന്നാ നുബശ്ശിറുക, നിങ്ങൾക്ക് നാം സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. ബിഗുലാമിൻ, ഒരു കുട്ടി ജനിക്കാൻ പോകുന്നു. ഇസ്മുഹു യഹ്യ, ആ കുഞ്ഞിന്റെ പേര് യഹ്യ എന്നാണ്. ലം നജ്അൽ ലഹു മിൻ ഖബ്ലു സമിയ, ഇതിനു മുമ്പ് ഒരു കുഞ്ഞിനും ഇങ്ങനെ ഒരു പേര് നൽകപ്പെട്ടിട്ടില്ല, ഒരു കുഞ്ഞിനും ഇങ്ങനെ ഒരു നാമം നൽകപ്പെട്ടിട്ടില്ല. അങ്ങനെ ഒരു നാമവുമായി ഒരു കുഞ്ഞ് നിങ്ങൾക്ക് ജനിക്കാൻ പോകുന്നു, സക്കരിയ നബിയേ എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്. സക്കരിയ നബിയോട് അല്ലാഹു പറഞ്ഞു മക്കൾ ഉണ്ടാകാൻ പോകുന്നു, സന്തോഷം. സൂറത്ത് ആലു ഇമ്രാൻ 45-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, ഇദ് ഖാലതിൽ മലായികതു യാ മറിയം, മലക്കുകൾ പറഞ്ഞ സന്ദർഭം ആരോട്? മറിയം ബീവിയോട്. യാ മറിയം, സ്വർഗീയ വനിതകളിൽ പ്രധാനിയായ, സ്വർഗീയ ഉമ്മമാരെ നാളെ സ്വർഗത്തിലേക്ക് ആനയിച്ചു കൊണ്ടുപോകുന്ന മഹതിയായ മറിയം ബീവി അലൈഹി സ്വലാത്തു വസ്സലാം, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പേരെടുത്ത് പറഞ്ഞ ഏക വനിതയാണ് മറിയം ബീവി. ആ മറിയം ബീവിയോട് അല്ലാഹുവിന്റെ മലക്കുകൾ വന്ന് പറയാണ്, യാ മറിയം, മറിയം ബീവിയേ, ഇന്നല്ലാഹ യുബശ്ശിറുക്കി, അല്ലാഹു നിങ്ങൾക്ക് സന്തോഷ വാർത്ത നൽകുകയാണ്. ബികലിമത്തിൻ മിൻഹു, അല്ലാഹുവിൽ നിന്നുള്ള ഒരു വചനം കൊണ്ട് ഒരു മകൻ നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നു എന്ന സന്തോഷ വാർത്ത ഉണ്ടോ? അവിടെയും അല്ലാഹു പറഞ്ഞത് ഇന്നല്ലാഹ യുബശ്ശിറുക്കി, അല്ലാഹു നിങ്ങൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. എന്താണ് ആ വചനത്തിന്റെ പേര്? ഇസ്മുഹുൽ മസീഹു ഈസബ്നു മറിയം, ആ കുഞ്ഞിന്റെ പേര് മസീഹു ഈസ എന്നാണ്. വജീഹം ഫിദ്ദുനിയാ വൽആഖിറാ, ദുനിയാവിലും ആഖിറത്തിലും ആ കുട്ടി വളരെ മഹോന്നതനാകാൻ പോകുന്ന കുഞ്ഞാണത്. വമിനൽ മുഖറബീൻ, മാത്രമല്ല അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരിൽപ്പെട്ട ആളാകാൻ പോകുന്നവരുമാണ് ഈ കുഞ്ഞ്. അങ്ങനെ ഒരു കുഞ്ഞ് നിങ്ങൾക്കുണ്ടാകാൻ പോകുന്നു മറിയം ബീവിയേ. മലക്കുകൾ വന്ന് സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. ഇവിടെയും അല്ലാഹു ഉപയോഗിച്ച പദം യുബശ്ശിറുക്കി. ഇനി നമ്മൾ നോക്കണം സൂറത്ത് ഹൂദ് 69-ാമത്തെ വചനം. അല്ലാഹു സുബ്ഹാനഹു വതആല പറയാണ്, വലഖദ് ജാഅത് റുസുലുനാ ഇബ്രാഹീമ ബിൽ ബുശ്റാ, വലഖദ് ജാഅത് റുസുലുനാ, നമ്മുടെ ദൂതന്മാർ വന്ന സന്ദർഭം, ഇബ്രാഹീം, ഇബ്രാഹീമിനരികിൽ ബിൽ ബുശ്റാ, സന്തോഷ വാർത്തയുമായി വന്നു, ഒരു മകനുണ്ടാകാൻ പോകുന്നു എന്ന സന്തോഷ വാർത്ത. ഇസ്ഹാഖ് പറയുന്ന മകൻ ഇബ്രാഹിം നബിയെ നിങ്ങൾക്ക് ജനിക്കാൻ പോകുന്നു എന്ന സന്തോഷ വാർത്തയുമായിട്ടാണ് മലക്കുകൾ വന്നത്. അവര് വന്നിട്ട് പറഞ്ഞു, സലാം ഇബ്രാഹിം നബിയെ, നിങ്ങൾക്ക് സലാം. ഖാല സലാം, ഇബ്രാഹിം നബി തിരിച്ച് സലാം മടക്കുകയാണ്. പിന്നെ അല്ലാഹു പറയുന്നത് ഇബ്രാഹിം നബിയുടെ ഒരു ഉത്കൃഷ്ട സ്വഭാവത്തിലേക്ക് വിരൽ ചൂണ്ടാണ് അല്ലാഹു. സലാം പറഞ്ഞു, സലാം മടക്കി, അവരവിടെ ഇരുത്തി. ഉടൻ തന്നെ ഇബ്രാഹിം നബി അടുക്കള ഭാഗത്തു കൂടെ ചെന്ന് ഒരു പശുക്കുട്ടി അറുത്ത് ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുവെക്കുകയാണ് മലക്കുകളുടെ മുമ്പിൽ. സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, ബഹുമാനപ്പെട്ട സയ്യിദുനാ ഖലീലുല്ലാഹി ഇബ്രാഹിം,
عليه الصلاة والسلام ولي سلكار برينا ആളുകൾക്ക് നന്നായി ഭക്ഷണം കൊടുത്തിരുന്ന മഹാൻ അബു ലീഫാൻ എന്നാണ് ചരിത്രത്തിൽ അറിയപ്പെട്ടിരുന്നത് തന്നെ എത്രത്തോളം എന്ന് ചോദിച്ചാൽ ഭക്ഷണം കഴിക്കാൻ ആരെയും കിട്ടിയില്ലെങ്കിൽ എങ്ങനെയെങ്കിലൊക്കെ ഒരാളെ എവിടെയെങ്കിലൊക്കെ പോയി തെരഞ്ഞുപിടിച്ചു കൊണ്ടുവരും സയ്യിദുന ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അങ്ങനെ ഒരു ദിവസം പോയിട്ടുണ്ട് കുറെ സഞ്ചരിച്ചു ആരെയും കിട്ടിയില്ല പിന്നെയും കുറെ അന്വേഷിച്ചു മണിക്കൂറുകളോളം ഒരാളെ കിട്ടി അയാളെ കൊണ്ടുവന്നു തന്റെ തീൻമേശയുടെ മുമ്പിലിരുത്തി എന്നിട്ട് അയാളോട് ചോദിച്ചു ആരാണ് നിങ്ങൾക്ക് ഈ ഭക്ഷണം നൽകിയതെന്നറിയോ അതിനാണ് ഈ കൊണ്ടുവരുന്നത് അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ ആരാണ് നിങ്ങൾക്ക് ഈ ഭക്ഷണം നൽകിയതെന്നറിയുമോ ആ മനുഷ്യൻ പറഞ്ഞു എനിക്ക് ഈ ഭക്ഷണം തന്നത് നിങ്ങളാണ് ഏ അല്ല അല്ല ഈ ഭക്ഷണം തന്നത് എന്റെയും നിന്റെയും യജമാനനായ റാസിഖായ അള്ളാഹുവാണ് ആ മനുഷ്യൻ പറഞ്ഞു എനിക്കതൊന്നും അറിയില്ല എനിക്കതറിയുകയും വേണ്ട ഞാൻ എവിടെയോ നടന്നു പോകുന്ന ഒരു മനുഷ്യനെ പിടിച്ചുകൊണ്ടുവന്ന് ഇവിടെ ഭക്ഷണം നൽകിയത് നിങ്ങളാണ് നിങ്ങളിത് നൽകിയിട്ട് എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിച്ചാൽ ഞാൻ എന്ത് പറയാനാണ് എനിക്കറിയില്ല ഞാനതൊന്നും എനിക്കതൊന്നും കേൾക്കണ്ട എന്ന് പറഞ്ഞു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ദേഷ്യം വന്നു അള്ളാഹുവിനെ കുറിച്ച് കേൾക്കാൻ താല്പര്യമില്ലാത്ത ഒരാൾക്ക് എന്തിനാ ഭക്ഷണം കൊടുക്കുന്നത് അയാളോട് എഴുന്നേറ്റ് പോകാൻ പറഞ്ഞു അയാളെ എഴുന്നേറ്റ് പോവുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബിയെ ആക്ഷേപിക്കുകയാണ് ഇബ്രാഹിം നബിക്ക് ദിവ്യബോധം നൽകുകയാണ് ഇബ്രാഹിം നബിയെ നിങ്ങൾ ചെയ്തത് വളരെ മോശമായി പോയി എത്രയോ കാലമായി ഇന്ന് വരെ എന്റെ മുമ്പിൽ ഒരു സുജൂദും ചെയ്യാത്ത ആ മനുഷ്യന് ഇത്ര കാലമായി നാം ഭക്ഷണം നൽകുകയാണ് ഒരു പിശുക്കും നാം കാണിച്ചിട്ടില്ല ആ വിഷയത്തിൽ ഒരു നേരത്തെ ഭക്ഷണം നൽകാൻ ഇബ്രാഹിം നബിയെ നിങ്ങൾക്ക് കഴിയാതെ പോയല്ലോ വളരെ മോശമായി പോയി എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞപ്പോ ഓടിപ്പോയി ആ ചെറുപ്പക്കാരന്റെ അരികിൽ ചെന്ന് മാപ്പ് അപേക്ഷിക്കുകയാണ് എന്നോട് പൊറുക്കണം ഞാൻ അറിയില്ലായിരുന്നു എന്നോട് മാപ്പ് ചെയ്യണം നിങ്ങളുടെ വിഷയത്തിൽ എന്റെ അല്ലാഹു എന്നെ ആക്ഷേപിച്ചിരിക്കുകയാണ് അത് കാരണം ആ മനുഷ്യൻ മുസ്ലിമായി എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു അത് മറ്റൊരു വിഷയം അത് കാരണമായി ആ മനുഷ്യൻ ഇസ്ലാമിലേക്ക് കടന്നു വന്നു എന്റെ വിഷയത്തിൽ ഇതുവരെയും അല്ലാഹുവിന് സജൂദ് ചെയ്യാത്ത ഒരിക്കൽ പോലും അവന്റെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ചിട്ടില്ലാത്ത എന്റെ വിഷയത്തിൽ ഒരു പ്രവാചകനായ നിങ്ങളെ നിങ്ങളുടെ യജമാനനായ ദൈവം നിങ്ങളെ ആക്ഷേപിച്ചിട്ടുണ്ടെന്നാണോ നിങ്ങളെ പറയുന്നത് എങ്കിൽ ആ പടച്ചവൻ എത്രയോ മഹോന്നതനാ ഞാൻ അല്ലാഹുവിൽ വിശ്വസിക്കുന്നുവെന്ന് പറഞ്ഞു ഇസ്ലാമിലേക്ക് കടന്നു വന്നു ആ മനുഷ്യൻ എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞു വരുന്നത് അത്ര വലിയ സൽക്കാര പ്രിയനാണ് സയ്യിദുന ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഈ മലക്കുകൾ ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജനതയിലേക്ക് അവരെ ശിക്ഷിക്കാൻ വേണ്ടി വന്ന മലക്കുകളാണിത് ലൂത്ത് നബിയുടെ ജനത നമുക്കറിയാം ലോകം കണ്ട ഏറ്റവും വലിയ തെമ്മാടിത്തം ചെയ്തിരുന്ന ഒരു ജനതയാണ് അവരെ ശിക്ഷിക്കാനാണ് ഈ മലക്കുകൾ വന്നത് അവർ വരുന്ന വഴി ഇബ്രാഹിം നബിയുടെ വീട്ടിൽ കയറിയതാണ് ഒരു മകൻ ഉണ്ടാകാൻ പോകുന്നു എന്ന സന്തോഷ വാർത്ത അറിയിക്കാൻ അവർ മലക്കുകളാണ് എന്ന വിവരം മറച്ചു വെക്കുകയും ചെയ്തു ഇബ്രാഹിം നബിയോട് ഇബ്രാഹിം നബി മലക്കുകളാണ് എന്നറിയാത്തത് കൊണ്ട് വേഗം അടുക്കള ഭാഗത്തുകൂടെ ചെന്നൊരു പശുക്കുട്ടി അറുത്ത് നന്നായി വേവിച്ച് ഭക്ഷണം ഉണ്ടാക്കി ഒരു ബീഫ് ഫ്രൈ അവരുടെ മുമ്പിൽ കൊണ്ടുവച്ചു അവര് പറഞ്ഞു അവർ മലക്കുകളാണല്ലോ അതുകൊണ്ട് ഞങ്ങൾ മലക്കുകളാണെന്ന് അവർ പറഞ്ഞില്ല അതറിയിച്ചില്ല അവർ അവര് പറഞ്ഞു ഇബ്രാഹിം നബിയേ ഞങ്ങൾ സൗജന്യമായി ഭക്ഷണം കഴിക്കാറില്ല വില കൊടുത്ത ഭക്ഷണമേ ഞങ്ങൾ കഴിക്കാറുള്ളൂ അല്ലാമാ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ തന്റെ തഫ്സീറിൽ ഈ സംഭവം രേഖപ്പെടുത്തുന്നുണ്ട് സൗജന്യമായി ഉള്ള ഭക്ഷണം ഞങ്ങൾ കഴിക്കാറില്ല അപ്പോഴാണ് ഇബ്രാഹിം നബി അവരോട് പറയുന്നത് നിങ്ങൾ സൗജന്യമായി ഈ ഭക്ഷണം കഴിക്കണ്ട നിങ്ങൾ ഇതിന് എനിക്ക് വില നൽകണം നിങ്ങൾ നൽകേണ്ടുന്ന വില സമ്പത്തല്ല പണമല്ല പൈസയല്ല പിന്നെയോ നിങ്ങൾ എനിക്ക് നൽകേണ്ടുന്ന വില അത് കഴിക്കാൻ തുടങ്ങുമ്പോ ആ ഭക്ഷണം നൽകിയ നാഥനായ അള്ളാഹുവിന്റെ പേര് നിങ്ങൾ ഉച്ചരിക്കണം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലണം അത് ചെയ്താ മതി നിങ്ങൾ അതാണ് നിങ്ങൾ എനിക്ക് നൽകേണ്ടുന്ന വില ഇബ്രാഹിം നബി പറഞ്ഞപ്പോ മലക്കുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയാണ് ഈ മനുഷ്യൻ അല്ലാഹുവിന്റെ പ്രവാചകനാകാൻ എത്രയോ യോഗ്യനായ ആള് തന്നെയാണ്
ഇയാൾ അല്ലാഹുവിന്റെ ഖലീലാകാൻ യോഗ്യനായ ആള് തന്നെയാണെന്ന് ആ മാലാഖമാർ പരസ്പരം സംസാരിക്കുകയാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു, ഭക്ഷണം കൊടുക്കൽ വളരെ പുണ്യകരമായ ഇബാദത്താണ്. ഇത് നോമ്പ് കാലാണ്, നോമ്പ് തുറപ്പിക്കലൊക്കെ വളരെ വലിയ ഇബാദത്താണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഹബീബ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയ ഉടനെ മദീന നിവാസികൾക്ക് നൽകിയ ഉപദേശം നാല് ഉപദേശമാണ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഹബീബ നബി തങ്ങൾ മദീനയിൽ വന്ന ഉടനെ അവിടുന്ന് മദീന നിവാസികളോട് പഠിപ്പിച്ചത് അഫ്ഷുസ്സലാം അതുയ്യമുത്താം വസിറുൽ അർഹാം വസല്ലു ബില്ലൈലി വന്നാസു നിയാം തദ്ഖുലുൽ ജന്നത ബിസലാം. നാല് കാര്യമാണ് അഫ്ഷുസ്സലാം. നിങ്ങൾ സലാമിനെ വ്യാപിപ്പിക്കണം. പരിചയമുള്ളവരോടും ഇല്ലാത്തവരോടും നിങ്ങൾ സലാം പറയണം. അത് നിങ്ങൾ തമ്മിലുള്ള സ്നേഹം ഊട്ടി ഉറപ്പിക്കാനുള്ളൊരു മാർഗമാണ്. രണ്ടാമതായി പറഞ്ഞു, നിങ്ങൾ ഭക്ഷണം നൽകണം. നിങ്ങൾ പാവങ്ങൾക്കും അതുപോലെ അതിഥികൾക്കൊക്കെ നിങ്ങൾ ഭക്ഷണം കൊടുക്കണം. വസിലുൽ അർഹാം, നിങ്ങൾ കുടുംബ ബന്ധം പുലർത്തണം. വസല്ലു ബില്ലൈലി വന്നാസു നിയാം, ലോകം മുഴുവനും നിദ്ര കൊള്ളുമ്പോ എല്ലാവരും കിടന്നുറങ്ങുമ്പോ നിങ്ങൾ അല്ലാഹുവിന്റെ മുമ്പിൽ സാഷ്ടാംഗ പ്രണാമം നടത്തണം. നിങ്ങൾ സുജൂദ് ചെയ്യണം. എന്നാൽ തദ്ഖുലുൽ ജന്നത ബിസലാം, വളരെ സുരക്ഷിതമായി നിങ്ങൾക്ക് സ്വർഗത്തിൽ കടന്നു കയറാമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഈ നാല് കാര്യമാണ് പഠിപ്പിച്ചത്. അതിൽ രണ്ടാമതായി പറഞ്ഞ വിഷയം അതുയ്യമുത്താം, നിങ്ങൾ ഭക്ഷണം നൽകണമെന്നതാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ജന്നത വ അഊദു ബിക മിനൻ നാർ. ഞാൻ പറഞ്ഞു വന്നത് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സ്വർഗത്തെ പറ്റി പറയാൻ ഉപയോഗിച്ച ആ പദം കൊണ്ടാണ് മക്കൾ ഉണ്ടാകാൻ പോകുന്നു എന്ന വിവരം അല്ലാഹു അറിയിക്കുന്നത്. ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് മഹാന്മാരായ ഉലമാ പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഖുർആൻ വ്യാഖ്യാതാക്കൾ മുഫസ്സിരങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, ആകാശലോകത്തെ സ്വർഗത്തിന് തുല്യമാണ് ഭൂമിയിലെ സന്താനങ്ങൾ, ഭൂമിയിലെ സ്വർഗമാണ് മക്കൾ. ചില ആളുകൾക്ക് അല്ലാഹു പെൺകുഞ്ഞുങ്ങളെ നൽകുന്നു, ചില ആളുകൾക്ക് അല്ലാഹു ആൺകുഞ്ഞുങ്ങളെ മാത്രമാണ് നൽകുക. ചിലർക്ക് ഇത് രണ്ടും കൂടി അല്ലാഹു നൽകും, ചിലർക്ക് ഒരു മക്കളെയും അല്ലാഹു കൊടുക്കൂല. ഇതെല്ലാം അല്ലാഹുവിന്റെ തീരുമാനമാണ്. മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് അല്ലാഹു മക്കളെ പ്രദാനം ചെയ്യട്ടെ. അങ്ങനെ ഭൂമിയിലെ സ്വർഗത്തിന് തുല്യമായത് കൊണ്ടാണ് മഹാനായ സയ്യിദുന സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിനോട് മക്കളുണ്ടാകാൻ ദുആ ചെയ്തത്. ലോക ചരിത്രത്തിൽ ഒരു പ്രവാചകനും സമ്പത്തുണ്ടാകാൻ വേണ്ടി ദുആ ചെയ്തതായി നമുക്കറിയില്ല. ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയില്ല ഒരു പ്രവാചകനും അല്ലാഹുവിനോട് യാ അല്ലാഹ് നീ എനിക്ക് സമ്പത്ത് നൽകണേ അല്ലാഹ് എന്ന് ദുആ ചെയ്തിട്ടില്ല. നമ്മുടെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്തതെന്താ? അല്ലാഹുമ്മ അഹ്യിനി മിസ്കീന വ അമിത്നി മിസ്കീന വ ഹശുർനി ഫീ സുംറത്തിൽ മസാകീൻ. എന്റെ പടച്ചവനെ എന്റെ അല്ലാഹ് നീ എന്നെ മിസ്കീനായി ജീവിപ്പിക്കണം, മിസ്കീനായി മരിപ്പിക്കണം. നാളെ പരലോകത്ത് നീ ഒരുമിച്ച് കൂട്ടേണ്ടത് പാവങ്ങളോടൊപ്പമാണ്. ഇത് ഹബീബിന്റെ പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ ലോകത്ത് ജീവിച്ചപ്പോ മഹദിയായ ആയിഷ ബീവി പറയുന്നുണ്ട്, ഇമാം ബുഖാരി തങ്ങൾ തന്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, കുന്നാ ആലു മുഹമ്മദിൻ നറൽ ഹിലാല സുമ്മൽ ഹിലാല ഷഹ്റൈനി മുതതാബിഈൻ. ഞങ്ങൾ റസൂലുള്ളാഹി തങ്ങളുടെ
ഭാര്യമാരുടെ വീടുകളിൽ തുടർച്ചയായി ഒന്നും രണ്ടും മാസം ഭക്ഷണം ഉണ്ടാക്കിയിട്ടില്ല. അടുപ്പത്ത് തീ കത്തിക്കാത്ത മാസങ്ങൾ ഉണ്ടായിരുന്നു, വേവിച്ച ഭക്ഷണം ഇല്ലാത്ത മാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സയ്യിദ ചുന ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, സൂറുല്ലാഹി തങ്ങളുടെ ജീവിതം അങ്ങനെയായിരുന്നു, പട്ടിണിയുടെ ജീവിതം. ലോകത്തോട് വിട പറഞ്ഞു പോകുമ്പോഴോ വതൂഫിയ ഹബീബായ നബി തങ്ങൾ ലോകത്തോട് വിട പറഞ്ഞു പോയത്, വദിർഹു മർഹൂനതുൻ ഇൻദ യഹൂദി, ഒരു ജൂതന്റെ കൈവശം അല്ലാഹുവിന്റെ റസൂലിന്റെ പടയങ്കി പണയത്തിലാണ്. ഇമാം കസ്തല്ലാനി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട് ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട്, ആ ജൂതന്റെ പേര് അബുഷഹ്മ എന്നാണ്. അബുഷഹ്മ എന്ന പേരുള്ള ഒരു ജൂതന് ഒരല്പം ബാർലി തരാൻ വേണ്ടി അല്ലാഹു റസൂല് തന്റെ പടയങ്കി പണയം വെച്ചതാണ്. കഴിക്കാൻ ഭക്ഷണമില്ലാത്തപ്പോ ഒരു ജൂതനിൽ നിന്ന് ഷഈർ വാങ്ങിയതാണ്. ഷഈർ എന്ന് അറബിയിൽ പറയും, ബാർലി എന്നൊക്കെയാണ് ഡിക്ഷണറിയിൽ കാണുക. കുറച്ച് ബാർലി വാങ്ങി കഴിക്കാൻ ഒന്നും ഇല്ലാഞ്ഞിട്ട് എന്നിട്ട് ആ മനുഷ്യന് കൊടുത്തതാണ് പടയങ്കി. അത് പിന്നെ തിരിച്ചാ പടയങ്കി വാങ്ങാൻ ഹബീബിന് കഴിഞ്ഞിട്ടില്ല. ആ രൂപത്തിലാ ലോകത്തോട് വിട പറഞ്ഞു പോയത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഹബീബ് ദുആ ചെയ്തു അവസാനമായി, നാളെ എന്നെ പരലോകത്ത് ഒരുമിച്ച് കൂട്ടേണ്ടത് പാവങ്ങളോടൊപ്പമാണ്. അപ്പോ ഒരു പ്രവാചകനും സമ്പത്തുണ്ടാക്കാൻ ദുആ ചെയ്തിട്ടില്ല, പണമില്ലാതിരിക്കാൻ ആ ദുആ ചെയ്തത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ സയ്യിദുനാ സക്കരിയ്യ നബി അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്തതെന്താ? വിശുദ്ധ ഖുർആൻ സൂറത്ത് മറിയം 1 മുതൽ 5 വരെയുള്ള വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, കാഫ ഹായ ഐൻ സ്വാദ് ദിക്റു റഹ്മതി റബ്ബിക അബ്ദഹു സക്കരിയ്യ ഇദനാദാ റബ്ബഹു നിദാഅൻ خفيا قال ربي اني وهن العظم مني واشتعل الراس شيبا ولم اكن بدعائك ربي شقيا. അല്ലാഹു സുബ്ഹാനഹു വതആല പറയാൻ, നബിയേ ദിക്റു റഹ്മതി റബ്ബിക അബ്ദഹു സക്കരിയ്യ, അങ്ങയുടെ നാഥൻ തന്റെ അടിമയായ സക്കരിയ്യ നബിക്ക് ചെയ്തു കൊടുത്ത റഹ്മത്തിനെ പറ്റി പറയുകയാണ് ഇവിടെ. ഇദനാദാ റബ്ബഹു നിദാഅൻ ഖഫിയ്യ, സക്കരിയ്യ നബി പാതിരാവിന്റെ നിശബ്ദതയിൽ അല്ലാഹുവിനോട് ദുആ ചെയ്ത സന്ദർഭം എന്താ ദുആ ചെയ്തത്? ഖാല റബ്ബി ഇന്നി വഹനൽ അളമു മിന്നി, അല്ലാഹുവേ എന്റെ എല്ലുകൾ ദ്രവിച്ചു പോയിരിക്കുകയാണ്. വസ്തഅല റഅ്സു ശൈബാ, എന്റെ എല്ലുകൾക്ക് ബലക്ഷയം സംഭവിച്ചിരിക്കുകയാണ്. അല്ലാഹുവേ എന്റെ എല്ലുകൾക്ക് ശക്തി കുറഞ്ഞു വരികയാണ്. വസ്തഅല റഅ്സു ശൈബാ, എന്റെ തലമുടികളും താടിരോമങ്ങളും നരഭാജിത്ത് തുടങ്ങിയിരിക്കുകയാണ്. വലം അകും ബിദുആഇക റബ്ബി ശഖിയ, എനിക്ക് പ്രായമായി എന്നാണ് പറയുന്നത്, എനിക്കേറെ പ്രായമായിട്ടുണ്ട്, പക്ഷെ എന്നാലും നിന്നോട് ദുആ ചെയ്യുന്നതിൽ നിന്ന് ഞാൻ ഒരിക്കലും നിരാശനല്ല, എനിക്ക് നിരാശയില്ല. കാരണം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് 99-ാമത്തെ വയസ്സിൽ ഇബ്രാഹിം എന്ന മകനെ കൊടുത്തവനാണ് നീ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് 112-ാമത്തെ വയസ്സിൽ ഇസ്ഹാഖ് എന്ന മകനെ സമ്മാനിച്ചവനാണ് റബ്ബേ നീ. അതുകൊണ്ട് യാ അല്ലാഹ് പ്രായമേറെ ചെന്നവനാണ് എന്നതുകൊണ്ട് എനിക്ക് പ്രാർത്ഥനയിൽ ഒരു നിരാശയുമില്ല. അല്ലാഹ് വഇന്നി ഖിഫ്തുൽ മവാലിയ മിൻ വറായി, എനിക്ക് പിൻഗാമി ഉണ്ടാകാൻ ഉണ്ടായിട്ടില്ല എന്നത് ഏറെ എന്നെ വേദനിപ്പിക്കുകയാണ്. എനിക്കൊരു പകരക്കാരനില്ല എന്നത് വല്ലാതെ എന്നെ പ്രയാസപ്പെടുത്തുന്നുണ്ട്. എനിക്കൊരു കുട്ടിയില്ല എന്നത്,
അതുകൊണ്ട് വകാനത്തി ഇംറാഅതി ആഖിറാ, എൻ്റെ ഭാര്യയാകട്ടെ ഗർഭിണിയാകാത്തവരുമാണ്. ഫഹബലി മില്ലതുംക വലിയ, അതുകൊണ്ട് നാഥ എനിക്കൊരു കുഞ്ഞിനെ നീ സമ്മാനിക്കണേ അല്ലാ എന്ന് സക്കരിയ നബി തന്റെ ദൈവത്തോട് അല്ലാഹുവിനോട് വിളിച്ച് പ്രാർത്ഥിച്ച സന്ദർഭം വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. സൂറത്തു മറിയം 1 മുതൽ 5 വരെയുള്ള വചനമാണ്. അങ്ങനെ ആ പ്രാർത്ഥന അല്ലാഹു സ്വീകരിച്ചു. സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലാഹു മക്കളെ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, മക്കളില്ലാതെ വിഷമിക്കുന്ന ദമ്പതികൾ ഉണ്ടാകാം, പ്രയാസപ്പെടണ്ട, നിരാശരാകണ്ട. 25 കൊല്ലമായി, 30 കൊല്ലമായി, ഇനി ഒരു പ്രതീക്ഷയും ഇല്ലെന്ന് കരുതണ്ട. ഇൻഷാ അല്ലാഹ് തീർച്ചയായും സന്താന സൗഭാഗ്യമുണ്ടാകും. പ്രാർത്ഥന തുടരുക എന്ന് അത്തരം ആളുകളോട് ഓർമ്മപ്പെടുത്തുകയാണ് അല്ലാഹു മക്കളെ പ്രദാനം ചെയ്യട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഭൂമിയിലെ സ്വർഗമാണ് സന്താനങ്ങൾ. അതുകൊണ്ടാണ് സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ സന്താന സൗഭാഗ്യത്തിന് വേണ്ടി അല്ലാഹുവിനോട് ദുആ ചെയ്തത്. ആ ഭൂമിയിലെ സ്വർഗമായി അല്ലാഹു നമുക്ക് നൽകിയ സന്താനങ്ങൾ, പ്രിയപ്പെട്ടവരെ, നാളെ ആകാശ ലോകത്തിലുള്ള സ്വർഗത്തിന് തടസ്സമാകാൻ പാടില്ല. അതാണ് നമ്മുടെ വിഷയം. ഭൂമിയിലെ സ്വർഗമായ സന്താനങ്ങൾ ആകാശത്തിൽ അല്ലാഹു മുത്തഖിങ്ങൾക്ക് വേണ്ടി തയ്യാർ ചെയ്തു വെച്ച സ്വർഗം, ആ സ്വർഗത്തിൽ കടക്കാൻ ഒരിക്കലും നമുക്ക് തടസ്സമാകരുത്, ഒരു വിഘാതമാകരുത്, ഒരു വിഘ്നമാകരുത്. അതിനെന്ത് വേണം? ആ പൊന്നുമക്കളെ സംസ്കരിക്കൽ മാതാപിതാക്കളുടെ ബാധ്യതയാണ്. മക്കൾ ഉണ്ടായാൽ പോരാ, ആ മക്കൾക്ക് നന്മയുടെ നറുമണം കൈപ്പകരൽ അത് മാതാപിതാക്കളുടെ ബാധ്യതയാണ്. അവരെ ഇസ്ലാമികമായ അച്ചടക്കം പഠിപ്പിച്ചു കൊടുക്കൽ അത് ആ സന്താനങ്ങൾക്ക് ജന്മം നൽകിയ ഉമ്മയുടെ ഉപ്പയുടെ ബാധ്യതയാണ്. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് പഠിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയും പറയുന്നുണ്ട്. സൂറത്തു തഹ്രീം 8-ാമത്തെ വചനം അല്ലാഹു പറയാണ്, ഫുസകും വഅഹ്ലീകും നാറാ, നിങ്ങളുടെ ശരീരത്തെയും നിങ്ങളുടെ ഭാര്യ മക്കളെയും നിങ്ങൾ നരകാഗ്നിയെ തൊട്ട് സൂക്ഷിക്കണേ. വിശുദ്ധ ഖുർആൻ, ഖൂദുഹന്നാസു വൽ ഹിജാറ, ആ നരകത്തിന്റെ ഇന്ധനം മനുഷ്യരും കല്ലുകളുമാണ്. മനുഷ്യരും കല്ലുകളുമാണ് ഈ നരകത്തിന്റെ ഇന്ധനം. ഏതാണ് ഈ കല്ലുകൾ എന്റെ പ്രിയപ്പെട്ടവരെ? അവിശ്വാസികളായ ആളുകൾ ആരാധിക്കുന്ന ബിംബങ്ങൾ, വിഗ്രഹങ്ങൾ, അവരാണ് ഈ നരകത്തിൽ കത്തിക്കപ്പെടുന്ന ഇന്ധനം. മനുഷ്യരും അതുപോലെ അവിശ്വാസികൾ ആരാധിച്ചിരുന്ന വിഗ്രഹങ്ങളും, ഇത് രണ്ടെണ്ണമാണ് നരകത്തിന്റെ ഇന്ധനം എന്ന് അല്ലാഹു പഠിപ്പിക്കുകയാണ്. ആ നരകത്തെ തൊട്ട് നിങ്ങൾ നിങ്ങളുടെ മക്കളെയും കൂടി സംരക്ഷിക്കണം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പഠിപ്പിക്കുകയാണ്, മാതാപിതാക്കളിലാണ് മക്കളെ സംസ്കരിക്കേണ്ട ബാധ്യത. കുല്ലു മൗലൂദി യൂലദു അലൽ ഫിത്റ ഫഅബവാഹു യുഹവ്വിദാനിഹി ഔ യുമജ്ജിസാനിഹി ഔ യുനസ്സിറാനി. ബഹുമാനപ്പെട്ട ഉദ്ഘാടന ഭാഷണത്തിൽ താജുദ്ദീൻ ദാനി ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ മാതാപിതാക്കൾ മക്കളുടെ വിഷയത്തിൽ വളരെ വളരെ വലിയ ജാഗ്രത പാലിക്കൽ അത്യാവശ്യമായ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. വളരെ വലിയ ജാഗ്രത പാലിക്കൽ അത്യാവശ്യമാണ്, അനിവാര്യമാണ്. എല്ലാ മക്കളും സംശുദ്ധ പ്രകൃതിയിലാണ് ജനിച്ചു വീഴുന്നത് ഉമ്മയുടെ ഉദരത്തിൽ നിന്ന്. ഫഅബവാഹു, പിന്നെ ആ കുട്ടിയുടെ മാതാപിതാക്കളാണ് യഹുവ്വിദാനിഹി ആ കുട്ടിയെ ജൂതനാക്കുന്നത്, മജൂസിയാക്കുന്നത്, ആ കുട്ടിയെ ക്രൈസ്തവനാക്കുന്നത്. ചുരുക്കത്തിൽ നന്നാക്കുന്നതും ചീത്തയാക്കുന്നതും മാതാപിതാക്കളാണ്. നബിയുനാ റസൂലുള്ളാഹി, ആ കുഞ്ഞുങ്ങളെ നന്നാക്കുന്നതും ചീത്തയാക്കുന്നതും ഒക്കെ മാതാപിതാക്കളാണ്. അതുകൊണ്ട് അവർ സംസ്കരണം നടത്തണം എന്ന് പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുകയാണ്. എവിടെ നിന്നാണ് തുടങ്ങേണ്ടത്? മക്കളെ സംസ്കരിക്കാൻ. മക്കളുണ്ടായി, ഒരു 10-15 വയസ്സായി, പറഞ്ഞതൊന്നും കേൾക്കുന്നില്ല. അപ്പൊ ഒരു ലിസ്റ്റ് കൊടുത്തേക്ക, വയലിന്റെ സദസ്സിലേക്ക് മക്കളെ നന്നാകാൻ ദുആ ചെയ്യണം ഉസ്താദെ, ഒരു 500 രൂപ അല്ലെങ്കിൽ ഒരു 2000 രൂപ. അവിടെ നല്ല തുടങ്ങേണ്ടത്, സന്താന സംസ്കരണം തുടങ്ങേണ്ടത് മക്കൾ ഉണ്ടാകാൻ പോകുന്നതിന് മുമ്പാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഇമാം ബുഖാരി
البخاري رضي الله عنه تند صحيح الدركن حديث الله بن رسول بريان لو أن أحدكم إذا أتى أهله دينغل الرجال دينغل الدباري ماري ماي بند بدان رينغمبو قال اللهم جنبنا الشيطان يا الله ينغل لندني بشاجنا قتنا من ربي وجنب الشيطان فيما رزقتنا നീ ഞങ്ങൾക്ക് നൽകാൻ പോകുന്ന ഈ സന്താനത്തെ തൊട്ടും നീ പിശാചിനെ അകറ്റണേ അല്ലാ എന്ന് ഒരു ചെറുപ്പക്കാരൻ അവന്റെ ഭാര്യയുമായി ബന്ധപ്പെടാൻ പോകുന്ന നേരത്ത് അല്ലാഹുവിനോട് ദുആ ചെയ്താൽ ഖുലിയ ബൈനഹുമാ അവർക്കിടയിൽ ഉണ്ടാകും വലതുന്നൊരു കുട്ടി ലം യലുറാ മാതാപിതാക്കളെ പ്രയാസപ്പെടുത്താത്ത നല്ല സംസ്കാരമുള്ള അച്ചടക്ക ബോധമുള്ള ഒരു കുഞ്ഞ് അവർക്ക് ജനിക്കുമെന്ന് കളവ് പറയാത്ത നാവ് കൊണ്ട് ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ് അപ്പൊ മക്കൾ ഉണ്ടാകാൻ പോകുന്നതിന് മുമ്പ് തന്നെ സംസ്കരണം ആരംഭിക്കണം എന്നർത്ഥം മക്കൾ ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ അവര് നന്നാകാൻ അല്ലാഹുവിനോട് ദുആ ചെയ്യണമെന്നാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത് ആ സമയത്ത് തന്നെ വേണം അതൊക്കെ നമ്മളൊന്ന് പഠിച്ചു വെക്കണം നമ്മുടെ ചെറുപ്പക്കാരൊക്കെ നമ്മളിപ്പത്തെ ചെറുപ്പക്കാരൊക്കെ നിക്കാഹിന്റെ സമയത്താണ് അല്ലെ നിക്കാഹ് കഴിഞ്ഞ് നിക്കാഹിന്റെ സമയത്തൊക്കെ ആ സീഗ പോലും ശരിയാൻ വണ്ണം പറയാൻ കഴിയില്ല കല്യാണം ഫിക്സ് ഫിക്സ് ചെയ്യുമ്പോഴെങ്കിലും നമ്മുടെ ചെറുപ്പക്കാർക്ക് അത് പഠിച്ചു വെച്ചൂടെ കബിൽ തുമിങ്ക നിക്കാഹ ഹാവ തസ്വീജഹ എന്ന് പറയാൻ കഴിയാതെ എത്ര ചെറുപ്പക്കാരുണ്ട് അല്ലേ നൂറുകണക്കിന് ആളുകളെ മുമ്പിൽ നിന്നിട്ട് തന്റെ പുതുമണവാട്ടിയാകാൻ പോകുന്ന പെണ്ണിന്റെ വാപ്പയുടെ കൈക്ക് പിടിച്ചിട്ട് കബിൽ തുമിങ്ക എന്ന് ശരിക്കും പറയാൻ പറ്റാത്ത ആൾ ചെറുപ്പക്കാർ അല്ലേ ഭണ്ഡാരോ പറഞ്ഞത് മാതിരി ഉരങ്ങായി ഡബിൾ ടു എന്നാവും കബിൽ തു എന്നൊക്കെ ഉസ്താദ് പറഞ്ഞെടുക്കുമ്പോഴൊക്കെ ഓൻ ഡബിൾ ടു എന്നാവൻ പറയുന്നത് കാരണം ഓൻ കുറെ റീചാർജിന്റെ എൻ്റെ ഫോണിന്റെ കടയിലായിരുന്നു ഓൻ്റെ പണി അതുകൊണ്ട് ഓൻ കഥയെ പരിചയമുള്ളൂ മറ്റൊന്നും അവൻ പഠിച്ചിട്ടില്ല നിക്കാഹിന്റെ സീഗ പോലും അറിയാത്ത ചെറുപ്പക്കാരായി എസ് കെ എസ് എസ് എഫിന്റെ പ്രിയപ്പെട്ട കുട്ടികൾ മാറരുത് നമ്മളൊക്കെ പഠിച്ചു വെക്കണം അത് കഴിഞ്ഞ് പിന്നെ ഉസ്താദുമാർക്കൊക്കെ ഒരു വിളിയുണ്ട് അതെപ്പോഴാന്നറിയോ ആ പെണ്ണിനെ കാണാൻ പോകുന്ന നേരത്തെ ഒരു വിളിയുണ്ട് അല്ലെ വെപ്രാളപ്പെട്ടൊരു വിളി വിളിക്കും പുതുമണവാളൻ അല്ലെങ്കിൽ അവന്റെ കൂട്ടുകാർ ഈ പിന്നെ പെണ്ണിനെ കാണുമ്പോ തലയിൽ കൈവച്ചിട്ട് എന്തിന്റെ എന്താ പറയേണ്ടത് എപ്പോഴാ ചോദിക്കുക അവളെ കാണാൻ നിമിഷങ്ങൾ ബാക്കി ആ സമയത്താ ചോദിക്കുക പെണ്ണിനെ കാണുമ്പോ ആദ്യമായിട്ട് കാണുമ്പോ തലയിൽ കൈവച്ചിട്ട് എന്താ പറയേണ്ടത് ആ സമയത്ത് ഉസ്താദ് പറഞ്ഞു കൊടുക്കും ഇവന് കേട്ട പാതി കേൾക്കാത്ത പാതി എന്തൊക്കെ ഇവൻ പറയാൻ നല്ല ഗുരുത്തനറിയും അവളെ തലയിൽ പോയിട്ട് കൈവച്ചിട്ട് എന്തൊക്കെ പറയും അപ്പൊ എന്റെ പ്രിയപ്പെട്ടവരെ ഇങ്ങനെ ചില വളരെ പ്രധാനപ്പെട്ട ചില ദിക്റുകൾ അതൊക്കെ നമ്മൾ പഠിച്ചു വെക്കണം അതിനൊക്കെ വലിയ ബർക്കത്തുണ്ടാവും ദാമ്പത്യ ജീവിതത്തിലൊക്കെ വലിയ സന്തോഷവും റാഹത്തുണ്ടാവും ജനിക്കാൻ പോകുന്ന മക്കൾ നല്ല മക്കളായി വളരും അവിടെ തന്നെ നമ്മൾ തുടങ്ങണം സംസ്കരണം അതാണ് ഈ പറയുന്നത് അതേപോലെ മറ്റൊന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് എല്ലാം കഴിഞ്ഞ് രാത്രി അവൻ തന്റെ മണവാട്ടിയുമായി പുതുമണവാട്ടിയുമായി ബന്ധപ്പെടാൻ ഒരുങ്ങുമ്പോ ഇങ്ങനെ ഒരു ദിക്ർ അത് പഠിച്ചു വെക്കണം അത് ഭാര്യ ഭർത്താക്കന്മാരാകാൻ പോകുന്ന കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുപ്പക്കാരൊക്കെ ശ്രദ്ധിക്കണം കല്യാണം കഴിച്ച ആൾക്കാരൊക്കെ ഇപ്പൊ ചൊല്ലിയിട്ടുണ്ടോ ഇല്ല അല്ലാഹു അഅലം ഞാൻ അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല ഇനി അല്ലാത്ത ചെറുപ്പക്കാരോടൊക്കെ പറയാണ് ഇത്തരം ചില കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു വെക്കണം അല്ലാഹു തൗഫീഖ് നൽകട്ടെ എപ്പോഴും കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുപ്പക്കാരുടെ ഒരു കാര്യം കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് എപ്പോഴും ദുആ ചെയ്യണം റബ്ബനാ ഹബ്ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അഅ്യുനിൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമാ ഈ ഒരു പ്രാർത്ഥന ഇത് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞ പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥന കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും പതിവാക്കണം ഇൻഷാ അല്ലാഹ് നല്ല ഭാര്യയെ നല്ല ഭർത്താവിനെ ലഭിക്കുമെന്ന് മഹാന്മാര് പഠിപ്പിക്കുകയാണ് സ്വാലിഹത്തായ ഭാര്യ കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു ചെറുപ്പക്കാരന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സൗഭാഗ്യം അതാണ് ഒരു പെണ്ണിന്റെ ഏറ്റവും വലിയ ഭാഗ്യം അതാണ് ഒരു നല്ല മണവാളനെ കിട്ടുക സമയത്തിന് നിസ്കരിക്കുന്ന ഒരു മണവാളൻ തന്നെയും മക്കളെയും സ്നേഹമസരണമായ ഇടപെടലുകളിലൂടെ പോറ്റു വളർത്തുന്ന മണവാളൻ അത് കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു പെണ്ണിന്റെ സ്വപ്നമാണ് അതൊരു പെണ്ണിന് അല്ലാഹു കൊടുക്കുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ് അതിനെന്ത് വേണം ഈ പ്രാർത്ഥനകൾ പതിവാക്കണമെന്ന് എന്റെ വയലുകൾക്കെന്ന ആദരണീയരായ മുഅ്മിനീങ്ങളോട് മുഅ്മിനാത്തുകളോട് പ്രത്യേകിച്ച് ചെറുപ്പക്കാരികളോട് ഓർമ്മപ്പെടുത്തുകയാണ് അല്ലാഹു തൗഫീഖ് നൽകട്ടെ എന്റെ പ്രിയ
പ്രിയപ്പെട്ടവരെ അപ്പ ഞാൻ പറഞ്ഞു വന്നത് സമ്പർക്ക സമയത്ത് ഭാര്യയുമായി ബന്ധപ്പെടുമ്പോൾ ആ ദിക്ർ ചൊല്ലണം മക്കളുണ്ടാകാൻ പോകുന്നതിന് മുമ്പ് തന്നെ മക്കളെ സംസ്കരിക്കാൻ തുടങ്ങണം രണ്ടാമതായി പ്രിയപ്പെട്ട സഹോദരങ്ങളെ അങ്ങനെ ഭാര്യയുമായി ബന്ധപ്പെട്ടു ഭാര്യ ഗർഭിണിയായി ഗർഭിണിയാകുന്ന നേരത്ത് അവിടെയും വേണം നമ്മൾ സംസ്കരണത്തിന്റെ പാഠം മഹാന്മാരെ പഠിപ്പിക്കുകയാണ് സ്വാറ സ്വാഇമാ حتى تضع الحمل ولا يتكلم أحد ആന സയ്യിദുനാ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ഭാര്യ ഗർഭം ധരിച്ചപ്പോ സ്വാറ സ്വാഇമാ ആനായ സക്കരിയ നബി നോമ്പെടുത്തു ഹത്താ തലഅൽ ഹംല് തന്റെ ഭാര്യ പ്രസവിക്കുന്നതുവരെ മുഴുവൻ ദിവസവും നോമ്പ് തന്നെ ആണ് സക്കരിയ നബിക്ക് എല്ലാ ദിവസവും നോമ്പ് ഭാര്യ ഗർഭിണിയാണ് അപ്പൊ ഗർഭസമയത്ത് നല്ലോണം ആരാധന അധികരിപ്പിക്കണം എന്നർത്ഥം ഒരാളോടും സംസാരിക്കുക പോലും ചെയ്തില്ല സയ്യിദുനാ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരാളോട് സംസാരിക്കുക പോലും ചെയ്തില്ല എന്താ അങ്ങനെ പറയാൻ കാരണം ഈ സംസാരം അധികരിക്കുമ്പോഴാണല്ലോ ദോഷം അധികരിക്കുക മൻ കസുറ കലാമു ഒരാളുടെ സംസാരം അധികരിച്ചാൽ കസുറ ദുനൂബു അയാളുടെ ദോഷങ്ങൾ അധികരിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി فكم ناطق يجني عليه لسانه وكم ساكت على المنابي سكوته ഒരു കവി പഠിപ്പിച്ചതുപോലെ എത്ര വായാടികളാണ് സംസാരക്കാരാണ് അവരുടെ നാവ് അവർക്ക് തെറ്റു കുറ്റങ്ങൾ സമ്മാനിച്ചു കൊണ്ടേയിരിക്കുകയാണ് എന്നാൽ എത്ര മൗനികളാണ് വക്കം സാക്കിച്ചിൻ എത്ര മൗനികളാണ് നാലൽ മുനാബി സുക്കൂത്തിഹി അവരുടെ മൗനം കൊണ്ട് വലിയ വലിയ സ്ഥാനമാനങ്ങൾ കരസ്ഥമാക്കാൻ സാധിച്ച എത്ര മൗനികളാണ് നമുക്കിടയിലുള്ളത് കാവ്യലോകത്തെ കുലപതികൾ ഓർമ്മപ്പെടുത്തുകയാണ് നാവിനെ വല്ലാതെ സൂക്ഷിക്കണം പ്രത്യേകിച്ച് റമദാനിൽ ഈ റമദാനിൽ അല്ലേ നോമ്പുകാരൻ സൂക്ഷിക്കേണ്ട ഒരുപാട് വിഷയങ്ങളുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ടത് ഹിഫ്ളുൽ ലിസാൻ അനിൽ ഗൈബതി വന്നമീമതി വൽ കദിബി വഗൈരിഹാ ഗൈബത്ത് നമീമത്ത് പോലെയുള്ള മോശമായ വാക്കുകളിൽ നിന്ന് നാവിനെ സൂക്ഷിക്കുക എന്നത് മുസ്ലിമായ ഒരു മനുഷ്യന് പൊതുവിലും ഒരു നോമ്പുകാരന് പ്രത്യേകിച്ചും ബാധ്യതയാണ് നോമ്പുകാരൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം മുസ്ലിമായ മനുഷ്യൻ പൊതുവിൽ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് നാവിനെ സൂക്ഷിക്കുക എന്നുള്ളത് അല്ലേ ചില വാക്കുകൾ ചില അനാദരവിന്റെ വാക്കുകൾ നമ്മുടെ നാവിൽ നിന്ന് വന്നേക്കാം ആ വാക്കുകൾ കൊണ്ടായിരിക്കും ചിലപ്പം ജീവിതത്തിലുടനീളം നമുക്ക് പരാജയം ഉണ്ടാകുന്നത് ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് മഹാനായ അല്ലാമ ഇമാം ഫഖ്റുദ്ദീൻ റാസി തങ്ങൾ തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നുണ്ട് ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈ നമ്മളൊക്കെ എന്ന് ഫിർഔൻ എന്ന് കേൾക്കുമ്പോൾ ലഅനത്ത് ചെയ്യും ആ ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈ അവനെ മുസ്ലിമാകാൻ കഴിയാത്തത് അവനെ ഹിദായത്ത് ലഭിക്കാത്തത് അവന്റെ വായിൽ നിന്ന് വന്ന ഒരു മോശപ്പെട്ട വാക്ക് കൊണ്ടാണെന്ന് നബിയുനാ റസൂലുള്ളാഹി ഫിർഔൻ ഒരു സ്വപ്നം കണ്ടു ഞാൻ ചരിത്രത്തിലേക്ക് വല്ലാതെ കടക്കുന്നില്ല സമയം കുറവുണ്ട് ഫിർഔൻ ഒരു സ്വപ്നം കണ്ടു ഒരു അഗ്നിനാളം തന്റെ അരികിലേക്ക് ഇങ്ങനെ പാഞ്ഞു വരുന്ന സ്വപ്നം പാതിരാ സമയത്ത് തന്നെ കൊട്ടാരത്തിലെ മുഴുവൻ ആളുകളെയും വിളിച്ചു കൂട്ടുകയാണ് എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി സ്വപ്ന വ്യാഖ്യാതാക്കളോട് തന്റെ വിഷയം പറഞ്ഞു ഇതിന്റെ വ്യാഖ്യാനം നിങ്ങൾ ഇപ്പോൾ പറഞ്ഞു തരണമെന്ന് ആവശ്യപ്പെട്ടു അവർ രാജാവിന് പറഞ്ഞു കൊടുത്തു പ്രഭോ ബനു ഇസ്രായേലിൽ ഒരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നുണ്ട് ആ കുഞ്ഞിന്റെ കരങ്ങളാൽ അങ്ങയുടെ രാജാധികാരം ഷ്ടപ്പെടാൻ പോവുകയാണ് അങ്ങയുടെ അധികാരത്തിന്റെ അന്തകനായി ഒരു കുഞ്ഞ് ജനിക്കാൻ പോവുകയാണെന്ന് ഫിർഔനോട് ആദരണീയരായ സഫ്വാൻ തങ്ങൾ നമ്മുടെ വേദിയിൽ എത്തിയിരിക്കുകയാണ് നമുക്കൊക്കെ പ്രിയങ്കരനും നമ്മുടെയൊക്കെ വേദികളിലെ നിറസാന്നിധ്യവും ആത്മീയ തേജസ്വിയുമായ ബഹുമാനപ്പെട്ട എഴിമല സഫ്വാൻ തങ്ങൾ അവർക്ക് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അവർക്ക് ആഫിയത്തോടു കൂടുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാകട്ടെ ഒരുപാട് കാലം നമ്മുടെ വേദികളിൽ പ്രാർത്ഥനക്ക് നേതൃത്വം നൽകാൻ ആത്മീയ ചൈതന്യം പകരാൻ അള്ളാഹു ബഹുമാനപ്പെട്ടവർക്ക് തൗഫീഖ് നൽകട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന് ദുആ ചെയ്യാണ് ബഹുമാനപ്പെട്ടവർ ഇവിടെ എത്തിക്കഴിഞ്ഞു സുദീർഘമായി സംസാരിക്കാൻ ഇനി സമയമുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇൻഷാ അല്ലാഹ് തങ്ങളുടെ പ്രാർത്ഥന അതിനുവേണ്ടിയാണ് നമ്മളെല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ഇൻഷാ അല്ലാഹ്
ഇടക്കാണ് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഉമ്മ ഗർഭിണിയാകുന്നത്. അവർ പ്രസവിച്ചു, കുഞ്ഞ് ആണാൻ പേടിച്ചു, എന്താ ചെയ്യാ, ഫിറഔനിന്റെ പട്ടാളം കൊന്നുകളയും. അപ്പോഴാണ് അല്ലാഹു ദിവ്യബോധനം നൽകുന്നത്. ഫഔഹല്ലാഹു ഇലാ ഉമ്മി മൂസ, അല്ലേ, മൂസ നബിയുടെ ഉമ്മാക്ക് അല്ലാഹു വഹ്യ നൽകുകയാണ്. ഒരു ബോക്സിൽ നിക്ഷേപിച്ചുകൊണ്ട് നൈലിന്റെ ഓളങ്ങളിലേക്ക് എറിഞ്ഞു കൊടുക്കണം. അങ്ങനെ എറിഞ്ഞു കൊടുത്തു, അത് ഫിറഔനിന്റെ കൊട്ടാരത്തിന്റെ മുമ്പിൽ വന്നു നിന്നു. ഫിറഔനിന്റെ പട്ടാളം ആ പെട്ടി കണ്ടു. അവർ ആ പെട്ടി എടുത്തു, കൊട്ടാരത്തിന്റെ മട്ടുപാവിൽ വെച്ചു. ആ പെട്ടി തുറന്നു നോക്കുമ്പോ ഒരു കുഞ്ഞാണ്, സുന്ദരനായ സുമുഖനായ ഒരു കുഞ്ഞ്. ആ കുഞ്ഞ് കാണേണ്ട താമസം, ഫിറഔനിന്റെ ഒരു മകൾ ഉണ്ടായിരുന്നു. ഫഅഖബലത് ബിന്തു ഫിറഔൻ, ഫിറഔനിന്റെ ഒരു മകൾ ഉണ്ടായിരുന്നു, വെള്ളപ്പാണ്ട് രോഗിയായ ഒരു മകൾ. ആ മകൾ ആ കുട്ടിയുടെ വായയിൽ നിന്ന് ഒലിക്കുന്ന ഉമിനീരെടുത്ത് തന്റെ വെള്ളപ്പാണ്ട് എന്ന് പറയുന്ന രോഗത്തിലേക്ക് പുരട്ടിക്കൊടുക്കുകയാണ്. വെറുതെ ഒന്ന് തോന്നിയതാണ്, ഒരു സുമുഖനായ കുട്ടിയല്ലേ, അങ്ങനെ കണ്ടപ്പോ ഒരു സന്തോഷം തോന്നി. ആ ഉമിനീരെടുത്ത് തന്റെ വെള്ളപ്പാണ്ടിലേക്ക് പുരട്ടിക്കൊടുത്തു. ചരിത്ര ഗ്രന്ഥങ്ങളെ രേഖപ്പെടുത്തുകയാണ്, ആ രോഗം ആ സമയം ആ സെക്കൻഡ് കൊണ്ട് തന്നെ മാറിപ്പോവുകയാണ്. വെള്ളപ്പാട് രോഗത്തിന് ശമനം ലഭിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഉടനെ തന്നെ ആ പെൺകുഞ്ഞിന് ആ പെൺകുട്ടിക്ക് വല്ലാത്ത സന്തോഷമായി. ഫിറഔനിന്റെ മകൾ ആ കുഞ്ഞിനെ തന്റെ കയ്യിലെടുത്ത് മാറോട് ചേർത്ത് പിടിച്ച് 1000 ചുടു ചുംബനങ്ങൾ അർപ്പിക്കുകയാണ്. വിവരം കൊട്ടാരത്തിൽ മുഴുവനും അറിയുകയാണ്. ഫിറഔൻ വേടിച്ചു പറക്കാൻ തുടങ്ങിയതേ, ഈ കുഞ്ഞു തന്നെയാണ് തന്റെ അധികാരത്തെ നഷ്ടപ്പെടുത്തുന്നവൻ, ഇവൻ ഇവിടെ ജീവിക്കാൻ പാടില്ല, വാളെടുത്ത് കൊല്ലാൻ പുറപ്പെട്ടു. അപ്പോഴാണ് ഭാര്യ പറഞ്ഞത്, ആസിയാ ബീബി റളിയല്ലാഹു അൻഹാ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ലാ തഖ്തുലു, കൊല്ലരുത് പ്രിയപ്പെട്ട ഭർത്താവേ, അസാ അയ്യം ഫഅനാ ഔ നത്തഖിദഹു വലദാ, ഈ കുഞ്ഞ് നമുക്ക് ഉപകരിച്ചേക്കാം, അല്ലെങ്കിൽ ഈ കുഞ്ഞിനെ നമുക്കൊരു മകനായി വളർത്താം. ഫിറഔനോട് പ്രിയപ്പെട്ട ഭാര്യ പറഞ്ഞപ്പോ ഫിറഔൻ പറഞ്ഞ ഒരു വാചകമുണ്ട്, അമ്മാ അന ഫലാ ഹാജത ലീ ഇലൈ. ആസിയ എന്ന പ്രിയപ്പെട്ട ഭാര്യയോട് പറയാണ്, നിനക്ക് വേണമെങ്കിൽ എടുത്തു കൊണ്ടുപോയിക്കോ, എന്റെ മുമ്പിൽ ഇവനെ വെക്കണ്ട, എനിക്കിവനെ കാണണ്ട, എനിക്ക് ആവശ്യമില്ല ഈ കുട്ടിയെ. നിനക്ക് വേണമെങ്കിൽ നിന്നോടുള്ള സ്നേഹം കൊണ്ട് ഈ കുഞ്ഞിനെ ഞാൻ നിനക്ക് വിട്ടു തരികയാണ്, എടുത്തു കൊണ്ടുപോയിക്കോ എന്ന് പ്രിയപ്പെട്ട ഭാര്യയോട് പറഞ്ഞു ഫിറഔൻ ലഅനത്തുല്ലാഹി അലൈ. ഹബീബാ, നബി തങ്ങൾ തന്റെ സ്വഹാബത്തിന് ഈ കഥ പറഞ്ഞു കൊടുത്തുകൊണ്ട് പറയുകയാണ്, ഫിറഔനെങ്ങാനും പറഞ്ഞിരുന്നുവെങ്കിൽ നിനക്ക് കൺകുളിർമയായതുപോലെ ഈ കുഞ്ഞ് എനിക്കും കൺകുളിർമയാണ് എന്ന ഒരു ആദരവിന്റെ വാക്ക് ഫിറഔൻ പറഞ്ഞിരുന്നുവെങ്കിൽ ആസിയാ ബീവിക്ക് ഹിദായത്ത് കൊടുത്ത അല്ലാഹു ഫിറഔനിനും ഹിദായത്ത് കൊടുക്കുമായിരുന്നുവെന്ന് നബിയുനാ റസൂലുള്ളാഹി. ആസിയ ബീവി മുസ്ലിമായതുപോലെ ഫിറഔൻ മുസ്ലിമാകുമായിരുന്നു എന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ പഠിപ്പിക്കുകയാണ്.
എന്റെ മുഅ്മിനീങ്ങളെ നാവ് വല്ലാതെ സൂക്ഷിക്കണം. അതാ പറഞ്ഞത് ബഹുമാനപ്പെട്ട സയ്യിദുന സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം. വലാ യതകല്ലമു അഹദാ, ഭാര്യ ഗർഭം ധരിച്ച സമയത്ത് ഒരാളോടും ഒരു സംസാരത്തിനും നിന്നില്ല. പിന്നെയോ വയദുക്കുറുല്ലാഹ കസീറാ, ധാരാളമായി അല്ലാഹുവിന്റെ ദിക്ര ചൊല്ലിക്കൊണ്ടേയിരുന്നു. എന്റെ വാഴലുകൾക്കെന്ന പ്രിയപ്പെട്ട സഹോദരിമാർ, ഇന്നിപ്പോ അല്ലെ ഒന്നാം മാസമായി തന്നെ ഡോക്ടർമാരെ അടുത്ത് പോകാൻ തുടങ്ങും. പിന്നെ ഓരോ മാസവും അല്ലെ സ്പെഷ്യൽ കാണിക്കലും പിന്നെ ഡോക്ടർമാരുടെ ഒരു ഉപദേശവും. ഒന്നാം മാസം തന്നെ പറയും ബെഡ് റെസ്റ്റ് വേണം, അങ്ങനെ പിന്നെ ബെഡ് റെസ്റ്റ്. ആ സമയത്ത് പിന്നെ മറ്റുള്ള മാസങ്ങളെക്കാൾ കൂടുതലാണ് സീരിയലും സിനിമയൊക്കെ നോക്കുക, കാരണം ഒരു പണിയും ഉണ്ടാവില്ലല്ലോ, ബെഡ് റെസ്റ്റ് ആണല്ലോ. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ കിടന്നിട്ട് ഇങ്ങനെ നോക്കുക സീരിയലും സിനിമകളൊക്കെ. ഒരു സീരിയലും വെറുതെ വിടൂല. ഗർഭിണിയായ സഹോദരി, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയാൻ, ചെയ്യരുത്, അത് നിങ്ങളുടെ ഉദരത്തിൽ കിടക്കുന്ന കുഞ്ഞിനെ ബാധിക്കുമെന്നാണ് അല്ലാഹുവിന്റെ പരിശുദ്ധ പ്രവാചക പ്രഭു നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. ഉദരത്തിൽ കിടക്കുന്ന കുഞ്ഞിനെ അത് ബാധിക്കും. ഇന്നിപ്പോ ആധുനിക മനഃശാസ്ത്ര വിദഗ്ധരൊക്കെ പറയുന്നുണ്ട്, മനഃശാസ്ത്രജ്ഞരൊക്കെ പറയുന്നുണ്ട്, കുഞ്ഞിനെ എല്ലാം ബാധിക്കുമെന്നാണ്. ഉമ്മയുടെ ഗർഭകാലത്തുണ്ടാകുന്ന വിഷയങ്ങളൊക്കെ എല്ലാം ബാധിക്കും. ഒരു 10-25 വയസ്സുകാരനായ ഒരു ചെറുപ്പക്കാരൻ, ഒരു കോളേജിലൊക്കെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ കൂടിയാണ് അദ്ദേഹം. പിന്നെ നല്ല കഴിവുള്ളയാൾ, പക്ഷേ ഒരു കുഴപ്പമുണ്ട്, ഒറ്റക്ക് കിടന്നുറങ്ങാൻ കഴിയില്ല. ഒറ്റക്കൊരു സ്ഥലത്ത് കിടന്നുറങ്ങിയ ഉറക്കം വരൂല, പേടിച്ച് വിറച്ച് ആകെ വല്ലാണ്ടങ്ങായിപ്പോവും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ വിദഗ്ധരായ ഡോക്ടർമാരെയും പലരെയൊക്കെ കാണിച്ചു, പല ജാതി ആളുകളെയൊക്കെ കാണിച്ചപ്പോ അവസാനം അവർ പഠനം നടത്തിയിട്ട് പറഞ്ഞത്, അവർ പഠനം നടത്തി നോക്കുമ്പോ ഈ കുട്ടിയുടെ ഈ മാഷി അധ്യാപകന്റെ ഉമ്മ ഗർഭസമയത്ത് വല്ലാതെ ഭയപ്പെട്ടിരുന്നു എന്നതാണ്. എന്താ കാരണം? 2-3 കുഞ്ഞുങ്ങൾ ഉദരത്തിൽ വെച്ച് തന്നെ മരണപ്പെട്ടു പോയി. 4-ാമത്തെ ഗർഭത്തിലാണ് ഈ ഇദ്ദേഹം ജനിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ കുഞ്ഞിനും വല്ലതും പറ്റുമോ എന്ന ഭയം ആ ഉമ്മയെ പിടികൂടി. ആ ഉമ്മക്ക് രാത്രി ഉറക്കമില്ല, ഉറക്കത്തിലൊക്കെ ഇങ്ങനെ പേടിച്ച് വിറക്കുന്ന ഒരു ഉമ്മ ആ ഉമ്മയുടെ മകനായി ആ ഉമ്മയുടെ ഉദരത്തിൽ നിന്ന് പിറന്ന് വീണത് കൊണ്ട് ആ കുഞ്ഞിനെയും അത് ബാധിച്ചു എന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ അടുത്ത് ഒരു അധ്യാപകൻ എന്നോട് പറഞ്ഞ വിഷയമാണ്. ഇങ്ങനെ ഗർഭസമയത്ത് നമ്മൾ വല്ലാതെ ശ്രദ്ധിക്കണം. അതാണ് ആ സമയത്ത് ആരാധന അധികരിപ്പിക്കണം. അല്ലാഹു തൗഫീക് നൽകട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അത് കഴിഞ്ഞാൽ ഗർഭം ധരിച്ചു, അങ്ങനെ പ്രസവം കഴിഞ്ഞാൽ പിന്നെ നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത് പോലെ കുട്ടിയുടെ വലത് ചെവിയിൽ ബാങ്കും ഇടത് ചെവിയിൽ ഇഖാമത്തും വിളിക്കുക, അതൊക്കെ പഴഞ്ചനാണ്, ഔട്ട് ഓഫ് ഫാഷൻ ആണെന്ന് പറഞ്ഞ് ഒഴിവാക്കി കളയരുത്. അതൊക്കെ പഴഞ്ചനാണ് എന്ന് പറഞ്ഞ് നമ്മൾ ഒഴിവാക്കി കളയരുത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാലിക്കേണ്ട വിഷയങ്ങളാണ്. അതൊക്കെ മോശമല്ലേ എന്ന് കരുതരുത്. أذان المرء حين التفل يأتي وتأخير الصلاة إلى الممات دليل على أن محياه يسير كما بين الأذان إلى الصلاة ولد جبيل بانكم مدد جبيل لقامتم قدكنم كبي بڑي بي كغيان ورم منشن دعيس لك سوجنا نلغنند بانكم مقامتم قدنيا പിന്നെ അവന്റെ പേരിലുള്ള നിസ്കാരം നിർവഹിക്കപ്പെടുന്നത് എപ്പോഴാണ്? അവനൊരു 10-60 വയസ്സ് വരെ ദുനിയാവിൽ ജീവിച്ച് ലോകത്തോട് വിട പറഞ്ഞു പോകുമ്പോ അവന്റെ കൂട്ടു കുടുംബാദികളുടെ തോളത്ത് കയറി പള്ളിക്കാട്ടിൽ 6-അടി മണ്ണിലേക്ക് കൊണ്ടുവെക്കപ്പെടുന്നതിന് തൊട്ട് മുമ്പ് അവന് പള്ളിയിൽ ആയിരക്കണക്കിന് ആളുകളുടെ മുമ്പിൽ അവന്റെ ജനാസ കൊണ്ടുവെക്കപ്പെടുമ്പോ അവിടെ പള്ളിയിലെ ഉസ്താദ് ബാങ്ക് വിളിക്കാറില്ല, അവിടെ ഇഖാമത്തില്ല, നേരെ നിസ്കാരത്തിലേക്ക് കടക്കുകയാണ് ചെയ്യുക. ബാങ്കും ഇഖാമത്തും കഴിഞ്ഞു പോയി എപ്പോഴാ ആ കുഞ്ഞ് ഉമ്മയുടെ ഉദരത്തിൽ നിന്ന് ഗർഭപാത്രത്തിൽ നിന്ന് ഭൂലോകത്തേക്ക് പിറന്നു വീഴുമ്പോ അവന്റെ വലത് ജവിയിലെ ബാങ്കും ഇടത് ജവിയിൽ ഇഖാമത്തും കൊടുക്കപ്പെട്ട് കഴിഞ്ഞു. അതിനുശേഷമുള്ള നമസ്കാരമാണ് ഈ നടക്കുന്നത്. അപ്പൊ ബാങ്കിന്റെയും നിസ്കാരത്തിന്റെയും ഇടയിലുള്ള വളരെ തുച്ഛമായ സമയം എന്നതുപോലെ ഒരു മനുഷ്യന്റെ ആയുസ് ദുനിയാവിൽ വളരെ തുച്ഛമാണ് എന്നതിലേക്കൊരു സൂചന നൽകുന്നുണ്ട് എന്ന് മഹാന്മാരായ ഉലമാവ് പഠിപ്പിക്കുകയാണ്. അപ്പൊ ബാങ്കും ഇഖാമത്തും സുന്നത്താണ്. പിന്നെ കുഞ്ഞിനെ കയ്യിൽ പിടിച്ച് നല്ലൊരു പ്രാർത്ഥന. മക്കള് നന്നാകാൻ വേണ്ടിയുള്ള മാർഗങ്ങളാണ് ഈ പറയുന്നതൊക്കെ. പിന്നെ നല്ലൊരു പ്രാർത്ഥന സയ്യിദത്തുന മറിയം ബീവിയുടെ ഉമ്മയായ ഹന്നത്ത് ബീവി ദുആ ചെയ്തിട്ടുണ്ട്.
سورة آل عمران مفتي أنجام توجنم إذا قالت امرأة عمران رب إني نذرت لك ما في بطني محررا فتقبل مني إنك أنت السميع العليم بشده قرآن إذا قالت امرأة عمران عمران ده باري برنجة سنربم إندان وري برنجة رب إني نذرت لك ما في بطني محررا الله എന്റെ ഉദരത്തിൽ ജനിക്കാൻ പോകുന്ന ഈ കുഞ്ഞിനെ ഞാൻ നിനക്ക് വേണ്ടി നേർച്ചയാക്കുകയാണ് റബ്ബേ മുഹററ എന്ന് പറഞ്ഞാൽ ഐ ഖാലിസൻ മുഫറഗൻ ലിൽഇബാദ നിനക്ക് ആരാധന ചെയ്യാൻ വേണ്ടി മാത്രമായി ഈ കുഞ്ഞിനെ ഞാൻ നേർച്ചയാക്കുകയാണ് വലി ഖിദ്മത്ത് ബൈത്തുൽ മുഖദ്ദസ് പരിശുദ്ധമായ ബൈത്തുൽ മുഖദ്ദസിന്റെ സേവനത്തിന് വേണ്ടിയും ഈ കുഞ്ഞിനെ ഞാൻ നേർച്ചയാക്കുകയാണ് റബ്ബേ എന്ന് ഇംറാന്റെ ഭാര്യ അല്ലാഹുവിനോട് പറഞ്ഞ സന്ദർഭം ആരാണ് ഇംറാന്റെ ഭാര്യ ഇംറാത്തു ഇംറാൻ എന്ന് പറഞ്ഞാൽ ഹാദിഹി ഉമ്മു മറിയം മറിയം ബീവിയുടെ ഉമ്മയാണത് മറിയം ബീവിയുടെ ഉമ്മ ഹന്നത്ത് ബീവി മറിയം ബീവിയുടെ വാപ്പ ഇംറാൻ ഇംറാൻ ഹന്നത്ത് ദമ്പതികളിലുള്ള മകളാണ് സയ്യിദത്തുന മറിയം ബീവി അലൈഹി സ്വലാത്തു വസ്സലാം ഈ ഹന്നത്ത് ബീവി ഇസ്മുഹ ഹന്ന ബിന്ത് ഫാഖൂദ് അവരുടെ പേര് ഹന്നത്ത് ബിന്ത് ഫാഖൂദ് എന്നാണ് وكانت امرأة لا تحمل അവർ ഗർഭം ധരിക്കാത്ത പെണ്ണായിരുന്നു ഹന്നത്ത് ബീവി ഗർഭം ധരിക്കാത്ത സഹോദരിയായിരുന്നു فرأت يوما طائرا يزق فرخه ഒരു ദിവസം അവർ വീട്ടിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങിയപ്പോ ഒരു പക്ഷി ഒരു തള്ള പക്ഷി തന്റെ കുഞ്ഞിന് ഭക്ഷണം നൽകുന്നത് കണ്ടു ഒരു മരക്കൊമ്പിൽ ഇരുന്ന ഒരു പക്ഷി അതിന്റെ കുഞ്ഞിന് ഭക്ഷണം കൊടുക്കുന്നത് കാണുകയാണ് فاشتهت الولد അത് കണ്ടപ്പോ എനിക്കും ഇങ്ങനെ ലാളിക്കാൻ ഇങ്ങനെ ഒരു സ്നേഹം കൊടുക്കാൻ ഒരു കുഞ്ഞിനെ എനിക്കും വേണമല്ലോ എന്നവർ ആഗ്രഹിക്കുകയാണ് فدعت الله ان يهبها ولدا എനിക്കും ഇതുപോലെ ഒരു കുഞ്ഞിനെ യാ അല്ലാ നീ സമ്മാനിക്കണേ എന്ന ഒരു ദുആ ചെയ്തു അല്ലാഹുവിനോട് ഫസ്തജാബ അല്ലാഹു ദുആഹാ അവരുടെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിച്ചു ഫവാഖഅഹാ സൗജുഹ ഭർത്താവായ ഇംറാനുമായി അവർ ബന്ധപ്പെട്ടു ആ ബന്ധത്തിൽ അവർ ഗർഭം ധരിച്ചു ഗർഭം ചുമന്നപ്പോഴാണ് നദറജുഹു അൻ യകൂന മുഹററ ആ ഗർഭത്തിലുള്ള ഉദരത്തിലുള്ള കുഞ്ഞിനെ ബൈത്തുൽ മുഖദ്ദസിന്റെ സേവനത്തിന് വേണ്ടി അവർ നേർച്ചയാക്കുന്നത് അങ്ങനെ പ്രസവിച്ചു നോക്കുമ്പോ കുഞ്ഞ പെണ്ണാണ് കുഞ്ഞ പെണ്ണാണ് അപ്പൊ അവര് പറഞ്ഞു ഇന്നി സമ്മൈച്ചു ഹാ മറിയമ വഇന്നി ഉഈദുഹ ബിക വദുരിയതഹ മിനശ്ശൈത്വാനിർ റജീം യാ അല്ലാഹ് ഈ കുഞ്ഞിനെയും അവരുടെ സന്താനത്തെയും പിശാചിന്റെ ദുർബോധനത്തെ തൊട്ട് പിശാചിന്റെ സ്പർശനത്തെ തൊട്ട് ഞാൻ കാവലിനെ തേടുകയാണെന്ന് സയ്യിദത്തുന ഹന്നത്ത് ബിന്ത് ഫാഖൂദ് എന്ന മഹദി ദുആ ചെയ്യുകയാണ് ഹന്നത്ത് ബീവി ദുആ ചെയ്തു കുഞ്ഞിനെ കയ്യിലെടുത്തിട്ട് ഇന്നി ഉഈദുഹ ബിക വദുരിയതഹ മിനശ്ശൈത്വാനിർ റജീം ഹനായ സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു മാ മിൻ മൗലൂദിൻ യൂലദു ഇല്ലാ മസ്സഹു ശൈത്വാനു ഹീന യൂലദു ഓരോ കുഞ്ഞും ഉമ്മയുടെ ഉദരത്തിൽ നിന്ന് ഭൂലോകത്തേക്ക് പിറന്നു വീഴുമ്പോ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് ഭൂലോകത്തേക്ക് പിറന്നു വീഴുമ്പോ ഓരോ കുഞ്ഞും പിശാചിന്റെ സ്പർശനം ഏറ്റിട്ടല്ലാതെ കടന്നു വരില്ല ഫയസ്തഹില്ലു സ്വാരിഹ പിശാചിന്റെ സ്പർശനമേൽക്കാതെ ഒരു കുഞ്ഞും വരൂല അതുകൊണ്ടാണ് ഈ കുഞ്ഞുങ്ങൾ പിറന്നു വീഴുമ്പോ കരഞ്ഞുകൊണ്ട് വരുന്നത് ഫയസ്തഹില്ലു സ്വാരിഹ പരിശുദ്ധ റസൂലുള്ളാഹി കുഞ്ഞ് കരയുന്നത് അതുകൊണ്ടാണ് പിശാചിന്റെ സ്പർശനം കൊണ്ടാണ് ബീബായ നബി തങ്ങൾ പറഞ്ഞു ഇല്ലാ മറിയമ വബ്നഹ മറിയം ബീവിയെയും അവരുടെ മകനായ സയ്യിദുന റൂഹുല്ലാഹി ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിനെയും പിശാച് തൊട്ടിട്ടില്ല അതിന് കാരണമെന്താ മറിയം ബീവിയുടെ ഉമ്മയുടെ പ്രാർത്ഥനയാണ് ഹന്നത്ത് ബീവിയുടെ പ്രാർത്ഥനയാണ് ഇന്നി ഉഈദുഹ ബിക വദുരിയതഹ മിനശ്ശൈത്വാനിർ റജീം
അനത്തബീയുടെ ദുആ കൊണ്ട് പ്രാർത്ഥന അനിവാര്യമാണ് മുഅ്മിനീങ്ങളെ. കുഞ്ഞിനെ കയ്യിൽ പിടിച്ചുകൊണ്ട് ദ്വാരക്കുക, അതൊക്കെ കുട്ടികളെ നന്നാകാനുള്ള മാർഗമാണ്. സമയം അതിക്രമിച്ചതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അതുകൊണ്ട് പിന്നെ കുഞ്ഞിനെ നല്ല പേരിടുക, കുഞ്ഞിനെ മധുരം തൊടിക്കുക, അതൊക്കെ സുന്നത്തായ നല്ല കാര്യങ്ങളാണ്. പരിശുദ്ധ ഇസ്ലാം പരിശുദ്ധ പ്രവാചകർ പഠിപ്പിച്ചിട്ടുള്ള വിഷയങ്ങളാണ്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ കുട്ടികൾ കാലക്രമേണ അവർ വലുതാകുമ്പോൾ, അവർ വളർന്ന് വലുതാകുമ്പോൾ ഇസ്ലാമികമായ ചട്ടക്കൂട്ടിൽ അവളെ വളർത്തുക, കാര്യങ്ങളൊക്കെ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക, ഇസ്ലാമികമായ വിഷയങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക, ഇതൊക്കെ മാതാപിതാക്കളുടെ ബാധ്യതയാണ് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹലാളനയോടെ അവർക്ക് വിഷയങ്ങൾ പറയണം. അവരെ ഞെട്ടിക്കുകയല്ല, അവർക്ക് സ്നേഹം കൊടുക്കണം, സ്നേഹത്തിലൂടെ മക്കളെ വളർത്തണം, സ്നേഹ ചുംബനങ്ങൾ അർപ്പിക്കണം പ്രിയപ്പെട്ട മക്കൾക്ക്. അതൊക്കെ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ സുന്ദരമായി പഠിപ്പിക്കുന്നുണ്ട്. മാതാപിതാക്കളുടെ സ്നേഹത്തിന്റെ അഭാവമാണ് ഇന്ന് നമ്മുടെ നാടുകളിൽ ഉണ്ടാകുന്ന പെൺകുട്ടികളുടെ ഒളിച്ചോട്ടത്തിന്റെ കാരണം എന്ന് പ്രിയപ്പെട്ടവരെ വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ നാടുകളിലൊക്കെ യാതൊരു പരിധിയുമില്ലാതെ ഒളിച്ചോട്ടങ്ങൾ നടക്കുകയാണ് അല്ലേ? 10 വയസ്സുള്ള പെൺകുട്ടി മുതൽ 2-3 മക്കളുടെ ഉമ്മമാർ വരെ. അല്ലാഹു സമുദായത്തിന് നല്ല ബോധം നൽകട്ടെ. എന്തേ കാരണം ഈ അടുത്ത് ഞങ്ങളുടെ കാസർഗോഡ് ഭാഗത്ത് പിടിക്കപ്പെട്ടൊരു പെൺകുട്ടിയെ, ഒളിച്ചോടിപ്പോയ പെൺകുട്ടിയെ പിടിച്ച് ചോദ്യം ചെയ്തപ്പോ കൗൺസിലിംഗ് നടത്തിയപ്പോ കൗൺസിലറോട് ആ പെൺകുട്ടി പറഞ്ഞ വാചകം നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്, അടിവരയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ആ പെൺകുട്ടി പറഞ്ഞത്, സ്നേഹം എന്താണെന്ന് ഈ ഉമ്മയിൽ നിന്ന് ഈ വാപ്പയിൽ നിന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. എനിക്കെന്താണ് സ്നേഹമെന്ന് പഠിപ്പിച്ചത് ഈ ചെറുപ്പക്കാരനാണ്. അതുകൊണ്ട് ഇനിയും ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നത് ഇവന്റെ കൂടെയാണ്. മക്കൾ ഉമ്മമാരിൽ നിന്ന് വാപ്പയിൽ നിന്ന് സ്നേഹമാണ് പ്രതീക്ഷിക്കുന്നത്. സ്നേഹം കൊടുക്കണം, പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്നത് അതാണ്. സ്നേഹമസരണമായ ഇടപെടലിലൂടെയാണ് മക്കളെ പോറ്റി വളർത്തേണ്ടത്. പക്ഷേ കേവലം സ്നേഹം മാത്രം കൊടുത്ത് എല്ലാ തോന്നിവാസത്തിനും കൂട്ടുനിൽക്കുന്നൊരവസ്ഥയും ഉണ്ടാകരുത്. അതിന് രണ്ടിന്റെയും മധ്യനിലയാണ് സ്വീകരിക്കേണ്ടത്. സ്നേഹം കൊടുക്കണം, ആവശ്യ സന്ദർഭങ്ങളിൽ ശകാരിക്കുകയും ശാസിക്കുകയും ചെയ്യണം. അതും മാതാപിതാക്കൾ ചെയ്യേണ്ട വിഷയമാണ്. ആവശ്യ സന്ദർഭങ്ങളിൽ അതും വേണം. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളത് പഠിപ്പിക്കുന്നുണ്ട്. അല്ലാത്ത പക്ഷം എന്റെ പ്രിയപ്പെട്ടവരെ, വെറും സ്നേഹം മാത്രം കൊടുത്ത് നേരത്തെ ഉസ്താദ് പറഞ്ഞതുപോലെ 50,000-100,000 രൂപയുടെ മൊബൈൽ ഫോണുകളും മറ്റൊക്കെ വാങ്ങിച്ചു കൊടുത്ത്, അതാണ് ഏറ്റവും വലിയ സമ്മാനം, അതാണ് മക്കൾക്ക് നൽകുന്ന ഏറ്റവും വലിയ സ്നേഹമെന്ന് കരുതുന്ന ഒരുപാട് ഒരുപാട് രക്ഷിതാക്കൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അവരറിയാൻ വേണ്ടി ഞാൻ ഓർമ്മപ്പെടുത്തുക, അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂൽ പറഞ്ഞ ഒരു വാചകം, മാനഹല വാലിദുൻ വലദൻ മിൻ നഹലിൻ അഫ്ളല മിൻ അദബിൻ ഹുസൻ. മക്കൾക്ക് ഇസ്ലാമികമായ അച്ചടക്കം പഠിപ്പിച്ചു കൊടുക്കലിനേക്കാൾ നല്ല ഒരു കാര്യവും ഒരു സമ്മാനവും മാതാപിതാക്കൾ മക്കൾക്ക് നൽകിയിട്ടില്ല എന്ന് നബിയുന റസൂലുള്ളാഹി. മക്കൾക്ക് ഇസ്ലാമികമായ അച്ചടക്കം പഠിപ്പിച്ചു കൊടുക്കലാണ് മാതാപിതാക്കൾ മക്കൾക്ക് നൽകുന്ന ഏറ്റവും വലിയ സമ്മാനം. ആ ഒരു ബോധം നമ്മളിൽ ഉണ്ടാകട്ടെ. നമ്മുടെ മക്കളെ അല്ലാഹു നല്ലവരിൽ ഉൾപ്പെടുത്തട്ടെ. നമ്മൾ കൃത്യമായി സമയം പാലിക്കേണ്ടതുള്ളത് കൊണ്ട്, സമയം എനിക്ക് സംഘാടകർ അറിയിച്ചു തന്ന സമയമായതുകൊണ്ട് തൽക്കാലം വിഷയം എവിടെയും എത്തിയിട്ടില്ല. പറയാൻ ഉദ്ദേശിച്ച വിഷയങ്ങളൊക്കെ ഒരുപാടുണ്ട്, പക്ഷെ ഇൻഷാ അല്ലാഹ് മറ്റൊരിക്കലാവാം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് റഹ്മാനായ റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമം നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹുവേ, പഠിച്ചവനെ ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹികളാക്കണേ റഹ്മാനെ. ഞങ്ങളെ ഭാര്യ മക്കൾ ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾക്ക് ഉപകരിക്കുന്ന ഭാര്യ മക്കളാക്കണേ റഹ്മാനെ. അവരെ കൊണ്ട് ഞങ്ങളെയും ഞങ്ങളെ കൊണ്ട് അവരെയും നീ പ്രയാസപ്പെടുത്തരുത് തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ പുറത്തു കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഈ പരിപാടിക്ക് വേണ്ടി ഓടി നടന്നവർ, കഷ്ടപ്പെട്ടവർ, അധ്വാനിച്ചവർ, ഇന്നലെയും മിനിഞ്ഞാന്നുമൊക്കെയായി ഈ പരിപാടി സംഘടിപ്പിച്ചത് ഏതൊരു ലക്ഷ്യത്തിന് വേണ്ടിയാണോ അതിനുവേണ്ടി സഹായിച്ച സഹകരിച്ച പലരുമുണ്ട്. അല്ലാഹുവേ, അവർക്കൊക്കെ നീ ഖൈർ ചെയ്യണേ റഹ്മാനെ.